നമ്മെ ജനിപ്പിച്ച ബീജം കെടുന്ന ബീജമല്ല. കെടാത്ത ബീജത്താൽ വീണ്ടും ജനിക്കപ്പെട്ടതാകയാൽ നാം ഫലം കായ്ച്ചിരിക്കും. നാം ഫലം കായ്ച്ചിരിക്കും. നമ്മുടെ യജമാനന് ഫലം കായ്ച്ചിരിക്കും. ഇന്ന് ഇതിന് ശേഷം തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം എന്ന ആശയമാണ്. നാം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ആട്ടിൻകൂട്ടം എന്ന ആശയത്തിലൂടെ പോകുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ പഴയ നിയമസഭയെ മുതൽ പുതിയ നിയമസഭയെ വരെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമെന്നും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മുടെ ഇടയനെന്നും ശ്രേഷ്ഠ ഇടയൻ വലിയ ഇടയനെന്നും തൻ്റെ കീഴിൽ ദൈവം നിയമിച്ചിരിക്കുന്ന അനേക ഇടയന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ദൈവിക ആട്ടിൻകൂട്ടമെന്നും ഈ ആട്ടിൻകൂട്ടത്തെ തമ്പുരാൻ സ്വന്തം ജീവൻ കൊടുത്തും പരിപാലിക്കുമെന്നും ഈ ആട്ടിൻകൂട്ടമെന്ന് പറയുന്ന നാം പുതിയ നിയമസഭയിലേക്ക് മാറുമ്പോൾ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരും വൃതന്മാരും ആണെന്നും നാം രാജകീയ പുരോഹിത വർഗമാണെന്നും സ്ഥാപിക്കുകയാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനാവശ്യമുള്ള ദൈവിക നീതിയും ദൈവിക വിശുദ്ധിയും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുമെങ്കിൽ ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുകയും പ്രതിഫലങ്ങളുമായി വന്ന് തന്നെ സേവിച്ച ജനത്തെ ചേർത്തുകൊള്ളുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു നിർത്തുവാൻ താല്പര്യപ്പെടുന്നത്. വായിച്ചു തുടങ്ങാം യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർത്തിന് വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. യേശു ക്രിസ്തു ഇടയനും നാം ആടുകളും എന്നുള്ള കൺസെപ്റ്റാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം മുഴുവനും. ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു ആടുകളുടെ വാതിലാണ് എന്ന് പ്രസ്താവിച്ചു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ പുലർത്തേണ്ടതാണ്. എന്നാൽ ഈ ആടുകൾ എൻ്റെതാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും, ഞാനവയെ ഇറക്കിക്കൊണ്ടുപോകും, ഞാനവയെ മേയിക്കും. എൻ്റെ പല ആട്ടിൻകൂട്ടങ്ങൾ ഇന്നുണ്ടെങ്കിലും ഞാനവയ്ക്ക് ഒടുവിൽ ഒരിടയനെയാക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി മാറും എന്നിങ്ങനെ വരുംകാല നിത്യതയിൽ തിരുമേനി തൻ്റെ തിരുസഭയുമായി ഒരുമിച്ചിരിക്കുന്ന സംഭവം വരെ ചിത്രീകരിച്ചു. കർത്താവ് പറഞ്ഞു, ആട്ടിൻകൊഴുത്തൊഴുത്തിൽ വാതിലൂടലിലൂടെ അല്ലാതെ കടക്കുന്നവനൊക്കെയും കള്ളനും കവർച്ചക്കാരനുമാണ്, അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനുമാണ് കള്ളൻ വരുന്നത്. ഞാനോ സാക്ഷാൽ ഇടയനാകയാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടതിനാണ് വരുന്നത്. ഞാൻ നല്ല ഇടയനാകും. ഞാനും എൻ്റെ ആടും തമ്മിലൊരു ബന്ധമുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എൻ്റെ ശബ്ദം കേട്ടെന്നെ അനുഗമിക്കും. മറ്റുള്ളവർ വന്നാൽ അവരുടെ ശബ്ദം തിരിച്ചറിയുകയില്ല. ഒന്ന്, വാതിൽ കാവൽക്കാരൻ അവർക്ക് തുറന്നു കൊടുക്കത്തില്ല. ഈ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 10:3. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഞാൻ അവിടെ വന്നാൽ വാതിൽ കാവൽക്കാരൻ എനിക്ക് തുറന്നു തരും. നമ്മൾ തുടങ്ങുകയാണേ, ദൈവത്തിന്റെ തിരുസഭയെ വാട്ടിൻകൂട്ടത്തോട് ഉപമിക്കുന്നു എന്നൊരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു വിട്ടാൽ അവിടം കൊണ്ടൊരു അർത്ഥമായെങ്കിലും അതിനേക്കാൾ ഗൗരവം ഇതിനുള്ളത് കൊണ്ടല്ലേ ഒരു ദിവസം മെനക്കെടുത്തി നമ്മൾ ഇത് പഠിക്കാൻ തീരുമാനിച്ചേ. നിശ്ചയമായിട്ടും ഈ ആശയം പഠിക്കുന്നത്, ആട്ടിൻ്റെ തൊഴുത്തിന് ഒരു കാവൽക്കാരനുണ്ട്. ദൈവത്തിന്റെ സഭയിൽ ചിലരെ സഭയുടെ കാവൽക്കാരാക്കി വെച്ചിട്ടുണ്ട്. ഓ ഗോഡ്, ഇന്ന് പകൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ആട്ടിൻതൊഴുത്തിൽ ഇടയൻ വരുമ്പോൾ, സ്വന്തം ഇടയൻ വരുമ്പോൾ ആ കാവൽക്കാർ തുറന്നു കൊടുക്കും. സ്വന്തമല്ലാത്ത ഇടയന്മാർ വരുമ്പോൾ, കള്ളന്മാർ വരുമ്പോൾ ആട്ടിൻതൊഴുത്തിന്റെ വാതിൽ കാവൽക്കാരൻ ആ വാതിൽ അടയ്ക്കണം. നമ്മൾ കയറി ഉടനെ ഒടുവിൽ വന്നവരുടെ അറിവിന് വേണ്ടി കയറിയ ഉടനെ ഇന്ന് രാവിലെ എൻ്റെ കൈ കിട്ടിയ ഒരു സഹോദരൻ വീട്ടിൽ കൊണ്ട് തന്ന ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ഒരു ഫോട്ടോ, ഒരു പിക്ചർ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. ലേറ്റായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സെയ്റ്റൻ വർഷിപ്പേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ബാംഗ്ലൂർ. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ചരിത്രത്തിൽ ആദ്യമായി നാളെ പകൽ പാലസ് ഗ്രൗണ്ടിൽ വെച്ച് ഐ ലവ് സെയ്റ്റൻ എന്ന ബാനറിൽ തന്റെ അവരുടെ ആദ്യത്തെ പൊതു മീറ്റിംഗ് നടത്തുകയാണ്. ഇന്ന് ഈ സഭയ്ക്കകത്തുണ്ടോ കാവൽക്കാർ? പിശാചെ, ഈ പട്ടണം നിനക്ക് അടയ്ക്കുന്നു എന്ന് പറയാൻ. പ്രൈസ് ദ ലോർഡ്. തമാശന് വേണ്ടിയല്ല നമ്മളിത് പ്രൊജക്ട് ചെയ്തത്, ടു ഡു സംതിങ്. കണ്ടേച്ച് മാറാനല്ല. പത്രം കണ്ട ഒരുപാട് പേര് അത് എടുത്തു കളഞ്ഞു. കൃപയാൽ എൻ്റെ ഒരാൾ കോപ്പി തന്നു. അതിൻ്റെ അർത്ഥം മിണ്ടാതിരിക്കുമെന്നല്ല. ഇന്ന് പകൽ ആത്മവാതിൽ പിശാചിനെതിരെ അടയ്ക്കുവാൻ ഇതിനകത്തുള്ള കാവൽക്കാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആട്ടിൻ തൊഴുത്തിന്റെ കാവൽക്കാരൻ ആടുകളുടെ ഇടയൻ വരുന്നത് കണ്ടാൽ വാതിൽ തുറക്കും. ആത്മീക ശുശ്രൂഷകൾക്ക് പട്ടണത്തിന്റെ വാതിൽ തുറന്നിരിക്കുമെന്നും അനാത്മീക വ്യാപാരങ്ങൾക്ക് ഈ പട്ടണത്തിന്റെ വാതിൽ അടയ്ക്കുമെന്നും യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുവാൻ ദൈവസഭയെ ദൈവം അധികാരപ്പെടുത്തിയതാ. അങ്ങനെയാണെങ്കിൽ അനേക ദുരുപദേശങ്ങളുടെ മുമ്പിൽ കഥകടയ്ക്കുവാൻ സഭയ്ക്ക് ധർമ്മമുണ്ട്, കടപ്പാടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
അരിതത്ത പലതും കാണുമ്പോൾ അതിനെതിരെ വാതിലടയ്ക്കുവാൻ, എന്നാലും വാതിലിലൂടെ അല്ലാതെ കടക്കുന്ന കള്ളൻ കാണും. അതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വാതിലിലൂടെ അല്ലാതെ കടക്കുന്ന കള്ളൻ കാണും. പക്ഷേ ദൈവത്തിന്റെ തിരുസഭയെങ്കിൽ സഭയുടെ ചുമതലയിൽ ദൈവം നിർത്തിയ കാവൽക്കാർ വാതിലടയ്ക്കും. സാക്ഷാൽ ആടുകളും ഇടയനും വാതിലിലൂടെ വരികയും തുറന്ന വാതിലിലൂടെ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ദൈവിക നിയമങ്ങൾക്ക് വിരോധമായി, ദൈവിക പ്രമാണങ്ങൾക്ക് വിരോധമായി വാതിലിലൂടെ അല്ലാതെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കള്ളനുണ്ട് എന്നെന്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്. അവരെ തിരിച്ചറിയുവാൻ സ്വർഗം നമുക്ക് കൃപ തരട്ടെ. ഇടയൻ ആടുകളുടെ വാതിൽ കാവൽക്കാരൻ തുറന്നു തരികയും ഞാൻ അതിലൂടെ അകത്ത് കടക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞു. നമ്മൾ അകത്തോട്ട് കയറാൻ പോകുകയാ. സക്കരിയാവിന്റെ പ്രവചനം 19:16. സക്കരിയാവ് 19:16. സംതിങ് റോങ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ധൃതിക്ക് രണ്ടാമത് എഴുതിയതിൽ തെറ്റിപ്പോയി. ഐ എം സോറി. ഒരാട്ടിൻകൂട്ടത്തെ കുറിച്ച് സക്കരിയാവിൽ പറയുന്നുണ്ട്, എൻ്റെ ജനം എൻ്റെ ആട്ടിൻകൂട്ടമായിരിക്കും. ഞാൻ പദം വിടട്ടെ വിത്ത് എൻ എക്സ്ക്യൂസ്, ദയവായി എന്നോട് ക്ഷമിക്കണം. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാഗൊണ്ട് എടുത്തു പറയുന്ന ഒരു പദപ്രയോഗമാണ് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ഞാൻ ഇതിനകത്ത് എത്രയും ആഴത്തിലോട്ട് പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. എത്ര പോയാലും തീരാത്ത ഗൗരവം അതിനുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് എന്ന പ്രസ്താവനയുടെ പേരിൽ ആളുകൾ കുറവുള്ള സഭയിൽ ആരാധിക്കണമെന്ന് വരപ്പറഞ്ഞ പിശാചികളുണ്ട്. യേശു ഇവിടെ പറയുന്ന സാഹചര്യം, യെരുശലേമിലെ മതം വലിയതാ. ഞാൻ അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങാൻ പോവാ. കുറച്ച് ഒത്തിരിയല്ല. യെരുശലേമിലെ മതം യഹൂദ മതമാ. ആ യഹൂദ മതത്തിൽ നിന്നും ദൈവിക വിശ്വാസത്തിലേക്ക് മാറി. സക്കരിയാവ് 9:16. 19 എന്ന് പറഞ്ഞ 9 സോറി, വായിച്ചാട്ടെ. ഓക്കെ, ഞാൻ തിരിച്ചിവിടെ വന്നോളാം. സക്കരിയാവ് 9:16 വായിച്ചാട്ടെ. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ മതി, തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ. ദൈവത്തിന്റെ ജനത്തെ ആട്ടിൻകൂട്ടം എന്ന് വിളിക്കുന്ന ഒരു പതിവ് ഉണ്ട് എന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് കാണിക്കാനാ. അങ്ങ് കിടക്കുകയല്ലേ 23 74 സങ്കീർത്തനം, അനേക സങ്കീർത്തനങ്ങളിൽ അനേക തിരുവചന ഭാഗങ്ങളിൽ ഇസ്രയേലിലെ ഫ്രൈസ് ആയിരുന്നിത് ദൈവജനത്തെ ആട്ടിൻകൂട്ടത്തോടുപമിക്കുക, തൻ്റെ ജനമായ ആട്ടിൻകൂട്ടം. മടങ്ങി വരട്ടെ, ലൂക്കോസ് 12 നമ്മൾ വായിച്ചത് തൻ്റെ യെരുശലേമിലുള്ള ഏറ്റവും വലിയ മതം, ഏറ്റവും വലിയ ജനക്കൂട്ടം യഹൂദന്മാരാ. ആ യഹൂദന്മാരിൽ നിന്നും കാലത്തിന്റെ പോക്കിൽ ക്രിസ്തുവിന്റെ വരവിങ്കിൽ സത്യവിശ്വാസം അംഗീകരിച്ചവരെ നിസ്സാരന്മാരും ചെറിയവരെന്നും തള്ളി അങ്ങ് മാറ്റി. ഇന്ന് അങ്ങും ഇങ്ങും ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, എ കൾട്ട്. കേട്ടിട്ടുണ്ടായിരിക്കും കൾട്ട്. കൾട്ടിൻ്റെ സ്പെല്ലിങ് പോലും അറിയാൻ വയ്യാത്തവരും കൾട്ടാന്നൊക്കെ പറയാറുണ്ട്. പള്ളിക്കുടുതി പോയിട്ടില്ലാത്തവരും ഇത് കൾട്ടാന്ന് പറയാറുണ്ട്. വിവരക്കേടിൻ്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞേ, കൾട്ടെന്ന പദം. കൾട്ടെന്ന പദത്തിന് ഡിക്ഷണറി കൊടുക്കുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ യഹൂദനിൽ നിന്ന് മാറിയ ക്രിസ്ത്യാനി എന്ന ഒന്നാം എക്സാമ്പിൾ. ഒരു വലിയ മതത്തിൽ നിന്നും ഒരു വലിയ സമൂഹത്തിൽ നിന്നും അടർത്തി മാറ്റിയ ആ വലിയതിനേക്കാൾ ചെറിയ ഗ്രൂപ്പ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ യഹൂദന്മാരെ പോലെ വലിപ്പമുള്ളവരല്ല ഇന്നത്തെ കാഴ്ചയിൽ. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ തള്ളിയെന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്നല്ല, നിങ്ങൾ ചെറിയ ആട്ടിൻകൂട്ടം തന്നെയാണ്, പക്ഷെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചു. ഞാൻ ഈ പദം ഒന്ന് എടുത്തോട്ടെ. ഇതിനകത്തിരിക്കുന്ന 3-4 പേര് ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു വർഷം ഒരു ഫെബ്രുവരി മാസം വെളുപ്പിനെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഉപയോഗിക്കാൻ പ്രയാസമുള്ള ഒരു പദം ഇതിനിടയ്ക്ക് ഇവിടെ ഉപയോഗിക്കും, പക്ഷെ ഒരു അനുഭവം എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഒരു ഫെബ്രുവരി മാസം തണുപ്പുള്ള സമയം, ഒരു ഞായറാഴ്ച വെളുപ്പിനെ ഒരാൾ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന കൊച്ചു വീടിൻ്റെ മുന്നിൽ വന്ന് ബെല്ലടിച്ചു. ഏറെക്കുറെ 4 അടുത്തേ സമയമായിട്ടുള്ളൂ, വെളുപ്പിനെ 4 അടുത്ത് ഇവിടെയിരിക്കുന്ന ചിലർ അന്ന് അവിടെ ഉണ്ട്. 4 അടുക്കൽ വന്ന് ബെല്ലടിച്ചു. ഞാൻ എഴുന്നേറ്റ് കതവ് തുറന്നു. തണുപ്പുണ്ട്, ഫെബ്രുവരി മാസമാണ്. വന്നയാളൊരു മോട്ടോർ സൈക്കിളിലാണ് വന്നിരിക്കുന്നത്. താനൊരു ലെതർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് തണുപ്പ് കാരണം. എന്നോട് പറഞ്ഞ് പാസ്റ്ററോട് ഒരു ദൂത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ ഈ രാത്രിയിൽ അതെ, അദ്ദേഹം വീടിനകത്ത് കയറി വന്നു.
എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച 11 പേര് ഈ സഭ വിട്ടുപോകും എന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അടുത്ത പദം പരസ്യമായി സ്റ്റേജിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാ, പക്ഷെ ഞാനത് ഒരു ലിബർട്ടി എടുത്ത് ഉപയോഗിച്ചോട്ടെ. മുനിസിപ്പാലിറ്റികൾ അക്കാലത്ത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇന്നത്തേതുപോലെ വെള്ളം ഒഴിച്ചാൽ പോകുന്ന ടോയ്ലറ്റ് അല്ലായിരുന്നു അന്ന്. ഏതാണ്ട് 10-25 വർഷത്തിന് പുറകിൽ ഈ പട്ടണത്തിലെ കാര്യമാണ്. ഇന്നത്തേതുപോലെ വെള്ളം ഒഴിച്ചാൽ പോകുന്ന ടോയ്ലറ്റ് ആയിരുന്നില്ല. ഒരു പാട്ട കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി വെച്ചേക്കും, ടോയ്ലറ്റ് അതിനകത്താണ് പോകുന്നത്. അത് മുനിസിപ്പാലിറ്റി വന്ന് എടുത്ത് അവരുടെ വണ്ടിക്കകത്ത് കൊട്ടി ആ പാട്ട ക്ലീൻ ചെയ്ത് തരും. അതിനാണ് തോട്ടികൾ എന്നൊരു ജാതി എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, മുനിസിപ്പാലിറ്റിയുടെ ആ വണ്ടി വന്ന് ചർച്ചിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും 11 കൊട്ട അമേദ്യം മാലിന്യം ആരോ എടുത്തുകൊണ്ട് ഇതിനകത്ത് കൊട്ടുന്നതും പാത്രം കഴുകി തിരികെ വെക്കുന്നതും കാണുന്നു. തുടർന്ന് ദൈവം പറഞ്ഞു, ഇന്ന് 11 പേർ ഈ സഭ വിട്ടുപോകും. ഞാൻ പറഞ്ഞു, ബ്രദറെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന കാര്യമാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. 10-75-80 പേരെന്ന ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, അതിനകത്തൊന്ന് 11. പുള്ളി പറഞ്ഞു, എനിക്കിതൊന്നും അറിയാൻ വയ്യ, ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുന്നു. പറഞ്ഞു, ബ്രദറെ, ഇത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരു ദൂത് പറഞ്ഞാൽ ഞാനത് അവഗണിക്കത്തില്ല, അതുകൊണ്ട് ദയവായി ഒരു കടലാസയിലോട്ട് എഴുതാൻ പറഞ്ഞത്. അദ്ദേഹം അതൊരു കടലാസയിലോട്ട് എഴുതി. ഇന്ന് 11 കൊട്ട തീട്ടം ഇവിടെ നിന്ന് എടുത്ത് തള്ളുന്നത് പോലെ 11 അശുദ്ധന്മാരെ ദൈവം ഈ സഭയിൽ നിന്ന് തള്ളും. അവരെക്കുറിച്ച് ബുദ്ധി വിഷമിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. ഞാൻ അതേ കടലാസിൻ്റെ അടിയിൽ എഴുതി, റിസീവ്ഡ് അറ്റ് 4:02 AM, 4:22 AM, 4:22 AM ഞാൻ ഇത് ഇദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടിയിലോട്ട് എഴുതി ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്തു. ഒരു കവറിനകത്താക്കി ആ കവർ ഒട്ടിച്ചു. ആ കവറിൻ്റെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ, ഒന്നുകൂടെ ഉറങ്ങിക്കോ, എളുപ്പമായതേ ഉള്ളൂ, രാവിലെ എഴുന്നേറ്റാൽ മതി. വിവരം ചൂടോടെ പറയാൻ ഞാൻ വന്നതാണ്, സന്തോഷം. ഞാൻ ഒന്നുകൂടെ കിടന്നിരിക്കും, ഉടനെ ഉറക്കം വന്നില്ലെങ്കിലും ഞാൻ ഒന്ന് ഉറങ്ങി, ഒന്ന് മയങ്ങുകയും ഞാനൊരു കാഴ്ച കാണുക. ആരോ ഒരാൾ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, പൈസ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു കീറി പഴകിയ 2 രൂപയുടെ നോട്ടുണ്ട്. വേറൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ വീട്ടിലല്ല, എവിടെയോ നിൽക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ 2 രൂപയുള്ളത് അതും അഴുക്ക കീറിയതാണ്, ആ കുഴപ്പമില്ല, ഇനി ഉള്ളത് ഇനി തരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ആ 2 രൂപയുടെ നോട്ട് എടുത്തു കൊടുത്തു. അദ്ദേഹം അത് ചുരുട്ടി, ഛേ, ഇത് വെറും അഴുക്കാന്നും പറഞ്ഞ് അങ്ങ് കളഞ്ഞു. എനിക്ക് ആ മനുഷ്യനോട് ആരീശം വന്നു. വെറും അഴുക്കാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും ചിലവാക്കിയാൽ ഇയാളിത് ചുരുട്ടി കളഞ്ഞു എന്തിനാ? പെട്ടെന്ന് ആ മനുഷ്യൻ 2 വിരൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലോട്ടിട്ട്, എൻ്റെ പോക്കറ്റിലല്ല, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലോട്ടിട്ട് ആ 2 വിരലുകൊണ്ട് ഒരു പുതിയ 20 രൂപയുടെ നോട്ടെടുത്ത് എൻ്റെ ലോട്ട് നീ തങ്ങ് വെച്ചോളാം പറഞ്ഞു. ഞാൻ വാങ്ങിച്ച് കളഞ്ഞത് 2 രൂപയുടെ അല്ലേ, എന്നാൽ 20 പിടിച്ചോളാം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഉണന്നു, ഇതെന്താന്ന് എനിക്കൊരു പിടിയില്ല. കുറച്ചു നേരം പ്രാർത്ഥിച്ചു, എന്നെ അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് സഭായോഗം ആരംഭിച്ചു, ഒരാൾ എഴുന്നേറ്റ് ഒരു സാക്ഷി പറഞ്ഞു, എനിക്ക് വേണ്ട ആത്മീക സ്വാതന്ത്ര്യം ഈ സഭയിലില്ലാത്തതുകൊണ്ട് ഞാൻ സഭ വിട്ടുപോകയാ പറ. രാവിലെ ആരാധനയ്ക്ക് വന്ന ഉടനെ ഞാൻ ഈ എൻ്റെ കയ്യിൽ കിട്ടിയ കവറ് 3rd സഹോദരനെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു പറഞ്ഞു, വെച്ചോ, ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ചോദിക്കും, അന്നേരം തന്നാൽ മതി. 10 പേരൊന്നിനു പുറകെ ഒന്നായി എഴുന്നേറ്റ് പോ എന്ന് സാക്ഷി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വെച്ചു, ഒരാളോട് ഉണ്ടല്ലോ, ആരാ പോയി എഴുന്നേര്? അങ്ങേരും എഴുന്നേറ്റു. പുള്ളി വഴക്കൊക്കെ പറഞ്ഞു, ഞാൻ മിണ്ടാതെ അങ്ങ് പാവം തോർത്ത. ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങനെ പോകുന്നു, ഞങ്ങൾക്കിവിടെ ഓരോ അറിയാമല്ലോ, പിന്നെ എന്തിനാ നീ മിണ്ടാതെ പോകുന്നു? കൃപയാൽ ആ 11 പോയി കിട്ടി. ദൈവത്തിന് ദൈവത്തിൻ്റെ സഭയെ വളർത്താൻ അറിയാം. അതോടുകൂടെ ദൈവം ഇതിനകത്തൊരു ഭയങ്കര വളർച്ച തന്നു, ഒരു ഭയങ്കര വളർച്ച തന്നു. 2nd ഇൻസിഡൻറ്റ് ഇതുപോലെ ഇവിടെ നടന്നു. ഈ സ്റ്റേജിൽ, അന്ന് ഈ സ്റ്റേജ് അങ്ങപ്പുറത്തായിട്ടിരുന്നെന്ന് മാത്രം, ഈ ടെൻറ്റിനകത്ത് 2008. അതിനെ തുടർന്ന് ഇരട്ടിയായിട്ട് അടുത്ത വളർച്ച നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പദം വീണ്ടും പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് തുടങ്ങി. ആർക്കും കളങ്കം പറ്റാതിരിക്കാൻ ഞാനിത് പരസ്യമായിട്ട് പറയുക. നമുക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ സഭയെ ശുദ്ധീകരിക്കും. ശുദ്ധിയില്ലാത്തതിൻ്റെ നടുവിൽ നിന്ന് തനിക്കുള്ളതിനെ പറിച്ചു മാറ്റും. രണ്ടുമുണ്ട്. ബാംഗ്ലൂരിൽ ദൈവസഭ വളർന്നു തുടങ്ങിയതിനെ തുടർന്ന് ഒരുപാട് പേര് എഴുതാൻ തുടങ്ങിയത് ഒരു കൾട്ട. ഞാൻ പറഞ്ഞല്ലോ, കൾട്ടിൻ്റെ സ്പെല്ലിംഗ് അറിയാൻ വയ്യാത്തവരെ എഴുതിയത്. കൾട്ട് എന്ന് പറയുന്നത് ഒരു മെയിൻ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രൂപ്പിനെയാണ്. ഞാൻ പറയാൻ വന്ന ഭാഗം വിട്ടുപോയി, ഐ എം സോറി, ലെറ്റ് മീ റീവൈൻഡ്. ഒരു ശകലം പുറകോട്ട് പോയിക്കോട്ടെ. ഈ വിട്ടുപോയവരിൽ പിന്നത്തേതിൽ ആളുകൾ സംസാരിച്ചു തുടങ്ങി. എങ്ങനെ പോയി? ഒരു പുള്ളി ഒരു വീട്ടിൽ കയറി ഒരു പ്രവചനം പറഞ്ഞു. രണ്ടുപേർ ചേർന്ന് പ്രവചനം പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നടന്നത്. ഞാനും എൻ്റെ ഭാര്യയെ വന്നങ്ങ് ഇരിക്കട്ടെ, ഞങ്ങളല്ല കേട്ടോ, ആർക്കും ശല്യമില്ലാതിരിക്കട്ടെ, ഞാനും എൻ്റെ ഭാര്യയെ വന്നിരിക്കട്ടെ.
ഞാൻ ആദ്യം ഒരു വീട്ടിലോട്ട് കയറി ഒരു പ്രവചനം പറയും, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, അന്ന് നടന്ന ചരിത്രമാണ്. അതുകൊണ്ടാണ് വലിയ കൂട്ടത്തിലല്ല നീ ഇരിക്കുന്നത്, അഞ്ചു പേരുള്ള കൊച്ചു കൂട്ടത്തിലായിരിക്കുന്നത്. അവിടെ വെച്ചാൽ ഞാൻ നിന്നെ വളർത്തുന്നതെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഞാൻ അങ്ങ് ഇറങ്ങി ഒരു അരി 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ അവിടെ ചെന്ന് ചോദ്യം, ബ്രദറെ പാ ഇങ്ങ് ഔട്ടിട്ടെ, നിങ്ങളോട് പറയുന്ന ഒരു ആലോചന ഒന്ന് പറഞ്ഞോട്ടെ. ഉടനെ പാ ഇട്ടു ഇരുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിന്നെ ഈ കൂട്ടത്തിലല്ല വേറുള്ളത്, അവർ നോക്കുമ്പോഴുണ്ടടാ വരവണ്ണത്തിന് വ്യത്യാസമില്ല, അത് അക്യുറേറ്റ് ആയിട്ട് ദൂത് പറയുന്നു. ഇവർ രണ്ടും കൂടി ഒരുമിച്ചിരുന്ന് പല പ്രാവശ്യം കാണാൻ പറഞ്ഞ് പഠിച്ചേച്ച് ഇറങ്ങിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ പറ്റിപ്പോയതാ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവന ദൈവമില്ലാത്ത വൻ ഗ്രൂപ്പിൽ നിന്നും എന്നെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച എണ്ണപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങളുടെ കയ്യിൽ തമ്പുരാൻ തരും, അവൻ്റെ അല്ലെന്ന. ഞാൻ നിന്റെ കയ്യിൽ രാജ്യം ഏൽപ്പിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവർ നാളത്തേതിൽ കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ ഇന്ന് പരസ്യമായി ഇത് വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് തന്ന കൃപയ്ക്കായി എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, അവിടെ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തോട് തന്നെ ഉപമിച്ച് കൺഫേം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12:32 ലൂക്കോസ് 12:32 ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന ചരിത്രം കാണാം. വായിക്കാമോ? ചെറിയ മത്തായി പത്തിന്റെ പതിനാറ് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക, ആടുകളെ പോലെ അയക്കുക. തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ക്രൂരന്മാരും ഗർവിഷ്ഠന്മാരും കൊലപാതകന്മാരും കൊല്ലുന്നവരും ബലിഷ്ഠന്മാരും ഉപദ്രവിക്കുന്നവരുമായ ജനത്തിൻ്റെ നടുക്കലേക്ക് പറഞ്ഞു വിട്ടേച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആടുകളുടെ നടുവിലെ ചെന്നായെ പോലെ അല്ല അയക്കുന്നത്, ആടുകളുടെ നടുവിലെ ആനയെ പോലെ അല്ല അയക്കുന്നത്, ചെന്നായ്ക്കളുടെ നടുവിലെ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി പോകുക. ഇന്ന് ഭാരതത്തിൽ സുവിശേഷം പറയുവാൻ ഇറങ്ങുന്ന ദൈവത്തിന്റെ സഭയെ ഇത് നമ്മയോടും കൂടെയുള്ള വാചകമാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. നാം കൂട്ടമായി ഇരിക്കുമ്പോൾ നമ്മെ ആട്ടിൻ കൂട്ടമെന്ന് വിളിക്കും, നമ്മെ ഒറ്റയ്ക്ക് കണ്ടാൽ കുഞ്ഞാട് എന്ന് തമ്പുരാൻ നമ്മെ വിളിക്കും. ഇതിനൊരു മറുവശമുണ്ട്, ഇപ്പൊ വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 20:29 വരുമ്പോൾ നമ്മൾ അവിടെ വെച്ചത് കാണും. യേശു ക്രിസ്തു അയച്ചത് ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെയാണെങ്കിൽ ചെന്നായുടെ ആടിന്റെ വേഷം ധരിച്ച ചെന്ന സഭയ്ക്കകത്ത് വരും, മറക്കരുത്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20 കാണും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക. പക്ഷെ ഒരു കാലം വരും ചെന്ന കുഞ്ഞാടിന്റെ വേഷം പൂണ്ട് ഇതിനകത്ത് തിരിച്ചു വരും. എല്ലാത്തിനും കൗണ്ടർ ഫിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. കൗണ്ടർ ഫിറ്റ് വരെ തമ്പുരാൻ തൊട്ടതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിന്നു പോകുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുഞ്ഞാടുകളായി കർത്താവ് ഒറ്റപ്പെട്ട വിശുദ്ധന്മാരെ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 15:24 വാക്യത്തിൽ കാണാതെ പോയ ആട്, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ജാതികീയ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ഒരു സഹായം ചോദിച്ചു ചെന്നപ്പോൾ യേശു പറയുന്ന വാചകമാണിത്, എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലാണ്, എന്റെ ജനം എനിക്ക് ആടാണ് എന്ന് യേശു കൺഫേം ചെയ്തു. 25:33 ചെമ്മരിയാടും കോലാടും. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രണ്ടെണ്ണം ആടുകളെ കുറിച്ച് യേശു പറഞ്ഞു സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. പലതരം വിശുദ്ധന്മാർ ഇതിനകത്തുണ്ട്. ഇവരെല്ലാം ഒരൊറ്റ ഇടയന്റേതാണ്. ഞാൻ ചെമ്മരിയാടല്ലാത്തത് കൊണ്ട് ഈ ഇടയന്റേതല്ലെന്ന് കോലാടിന് പറയാൻ പറ്റുകയില്ല. ഞാൻ കോലാടല്ലാത്തത് കൊണ്ട് ചെമ്മരിയാടല്ല ഈ ഇടയന്റേതല്ലെന്ന് കോലാടിനും പറയാനൊക്കത്തില്ല. രണ്ടും അതേ യജമാനന്റേത് തന്നെയാണ്. എൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതല്ലെന്നല്ല, എൻ്റെ ആവശ്യത്തിൽ അധികം ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതല്ലെന്നല്ല, എനിക്ക് നീളം കുറവായത് കൊണ്ട്, നിറം കുറവായത് കൊണ്ട്, വണ്ണം കുറവായത് കൊണ്ട്, കഴിവ് കുറവായത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതല്ലെന്നല്ല, അല്ലെങ്കിൽ ഇത് മറ്റൊരാളിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതല്ലെന്നല്ല. ചെമ്മരിയാടുകളും ദൈവത്തിൻ്റെത്, കോലാടുകളും ദൈവത്തിൻ്റെത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ നമ്മുടെ വലിപ്പച്ചെറുപ്പമല്ല, യേശുവിന്റെ രക്തത്തിന്റെ വിലകളാകയാൽ നാം ദൈവത്തിന്റെ വകയാ, നാം ദൈവത്തിന്റെ വകയാണ്. ചെമ്മരിയാടുകളും കോലാടുകളും ഒരൊറ്റ ഇടയന്റെ വകയാണ്. 26:31 യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടരും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതുവരെ ആടെന്നുള്ള ഒരു സീരീസിലാണ് ഞാൻ വന്നത്. ഇവിടുന്ന് ഒന്ന് മാറാൻ പോകാണ്. യേശു ഇവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആടാണെങ്കിൽ ഞാൻ ഇടയനാ, എനിക്ക് വെട്ടുകൊള്ളാൻ പോകാ എന്നാലും ഞാൻ ഇടയനാ, ഞാൻ സഫർ ചെയ്യാൻ പോകാ എന്നാലും ഞാൻ ഇടയനാണ്. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിലിടരും, ഞാൻ ഇടയനെ വെട്ടും
കൂട്ടത്തിലെ ആടുകൾ ചിതറുമെന്ന് പഴയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ചാണ്. ഇന്നൊരു ദുഃഖവെള്ളിയാഴ്ചയും കൂടെയാണല്ലോ. ക്രൂശി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിക്കുന്ന ഒരു പദമാണിത്. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറും. ആ ഇടയനെ വെട്ടിയപ്പോൾ ആടുകൾ ചിതറിയെങ്കിലും കോടാനു കോടികളെ തങ്കിലേക്ക് ആകർഷിച്ചു വരുത്തുവാൻ എന്റെ ദൈവത്തിന് തിരിഹിതമായി ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഇതിനകത്തെത്തി. പ്രൈസ് ദ ലോർഡ്. അന്നവർ നിശ്ചയമായും ചതറി ഓടി. ഇടയൻ വെട്ടപ്പെട്ടെന്നാൽ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, ഓ ഒറ്റ പ്രവചനം കൊണ്ട് ബൈബിൾ തീർന്നില്ല. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറുമെന്നത് ഒരു പ്രവചനമാണ്. വേറൊരു പ്രവചനം കിടപ്പുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കപ്പെട്ട കൂട്ടത്തിൽ ഇടയന്റെ പുറകെ ഓടി ഇറങ്ങുവാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഇത്രയും ജനത്തെ അല്ല, ലോകത്തിലെ ജനക്കോടികളെ ശക്തീകരിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഓടിയെടുത്ത ദൈവത്തിന്റെ ആടുകളാണ്. അപ്പോസ്തല പ്രവൃത്തി 2:29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പറഞ്ഞ ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് വിശുദ്ധ പൗലോസ് പറയുന്ന വാചകമാണ്. ഒറ്റപ്പെട്ട ആടുകളായിരുന്നവർ ചുരുക്കം പേരെ ഉള്ളായിരുന്നു. പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് ജനത്തെ കൂട്ടിവരുത്തി. ഇപ്പോൾ കുഞ്ഞാടല്ല, ആടുകൾ ചിതറുകയല്ല. പൗലോസ് വിളിച്ചു പറഞ്ഞു, ആട്ടിൻ കൂട്ടം മുഴുവനും സ്തോത്രം. എത്രയെത്ര കൂട്ടങ്ങളായി കഴിഞ്ഞു, ആട്ടിൻ കൂട്ടം മുഴുവനും. ഇത് പുതുതായി തെരഞ്ഞെടുത്ത ബിഷോപ്സ് അല്ലെങ്കിൽ നേതാക്കന്മാരോട്, ചർച്ച് ലീഡേഴ്സ് എൽഡേഴ്സിനോട് വിശുദ്ധ പൗലോസ് കൊടുക്കുന്ന ഒരു താക്കീതാണ്. ഞാൻ പോയ ശേഷം ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കൾ, മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നില്ല എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്, ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കയറും എന്ന് മറക്കരുത്. അത് എനിക്കൊന്ന് ഇച്ചിരൂടെ ഒന്ന് പറയുന്നേ കൊള്ളാം. ദൈവേദ അതിന്റെ ഒരു 27 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ആക്സ് 20:27 മുതൽ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പൗലോസിന്റെ വാചകമാണ്. ഇത് ആരോടാ പറയുന്നത്? ഏഷ്യയിലുള്ള ബിഷോപ്സിനോട്, സഭാ ലീഡേഴ്സിനോട് പറയുക. ഞാനിവിടെ ഒരു പദം കൂടെ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് എടുത്തു പറയാം. ഞാൻ കേട്ടിട്ടുള്ളത്, ഇടയൻ, നേതാവ്, മൂപ്പൻ മുതലായ എല്ലാ പദങ്ങളും, ബിഷപ്പ്, ഈ പദങ്ങളെല്ലാം തന്നെ ഗ്രീക്കിലെ ഏറെക്കുറെ ഒറ്റ വാക്കിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്നാ, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന, ജനത്തെ നയിക്കുന്നയാൾ എന്നേ അതിനർത്ഥമുള്ളൂ. മെയിൻ ലൈൻ ചർച്ചസിൽ കശിഷ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരൊറ്റ വാക്കാ, ഒറ്റ വാക്കാ. മൂപ്പൻ, ബിഷപ്പ്, കശിഷ, നേതാവ്, ഡീക്കൻ, ഈ പദങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഒറ്റ വാക്കിൽ നിന്നാണ്. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ദൈവസഭയുടെ മേൽവിചാരകത്വത്തിൽ ദൈവമാക്കിയിരിക്കുന്ന ദൈവിക നേതൃത്വം. നമ്മളതിന് ഒത്തിരി റാങ്കുമൊക്കെ കൊടുത്തു ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പല പദങ്ങൾ കൊണ്ടതിനെ വിളിച്ചെങ്കിലും ദൈവം അങ്ങനെ പദങ്ങൾ കൊണ്ടല്ല ഇതിനെ ദൈവിക നേതൃത്വം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ചർച്ചിലെ എൽഡേഴ്സ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, താൻ അന്നത്തെ ബിഷപ്പന്മാരെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ഞാനങ്ങ് പോകട്ടെ. ദൈവം നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച, ഇംഗ്ലീഷിൽ ബിഷപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ ബിഷപ്പന്മാരാക്കി വെച്ച, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആട്ടിൻകൂട്ടത്തെ മുഴുവനും നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ആട്ടിൻകൂട്ടം എന്ന വാക്കിൽ നിന്ന് കൂട്ടങ്ങൾ എന്ന വാക്കിലേക്ക് മാറുന്നത് കാണാം. കാരണം ദൈവത്തിൻ്റെ തിരുസഭയെ ഓരോ ലോക്കൽ ഏരിയയിലും പാകുവാൻ ദൈവത്തിന് തിരിഹിതമായി. പൗലോസിന്റെ ജീവിതകാലത്ത് അന്നറിയപ്പെട്ടിരുന്ന ഭൂലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പോകുവാനും തൻ പോകുന്നിടത്തൊക്കെയും തനിക്ക് ആത്മാക്കളെ നൽകുവാനും ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുകയും, മാത്രമല്ല പ്രസംഗിക്കുവാൻ തമ്പുരാൻ അയച്ചവർ പോയിടത്തൊക്കെയും തമ്പുരാൻ അവിടെ കൂട്ടങ്ങളെ അവർക്ക് കൊടുത്തു. അവരുടെ കയ്യാലുടെയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരോട് കൂടെ ഇരുന്ന് ദൈവം വർക്ക് ചെയ്തു. ഇന്നലെ ഞങ്ങൾ വേലക്കാരുടെ ക്ലാസ് എടുത്തപ്പോൾ, അല്ലെങ്കിൽ എൽഡേഴ്സിന് വേണ്ടി ഉച്ച കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ, ഇന്ന് ഉച്ച കഴിഞ്ഞുണ്ട്, ഇന്നലത്തെ ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിൽ എൽഡേഴ്സിന് വേണ്ടി ഇന്ന് പറഞ്ഞതുകൊണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. കുഞ്ഞുങ്ങൾ ഒഴിച്ചാൽ ബാക്കി എൽഡേഴ്സ് മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വന്നില്ലെന്ന്. എല്ലാവർക്കും ഉള്ള ക്ലാസ്സാണ്. എൽഡേഴ്സിലായിട്ട് വളർന്നു വരാനുള്ള ആശയത്തിലായിരിക്കും ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ദ സെയിം ഫ്ലോക്ക്, നമുക്ക് തന്നെ ഉള്ളതാണിത്. ഒന്നുകൂടെ വളർത്തിയെടുക്കാനുള്ള ഇച്ചിലൂടെ ആഴത്തിലുള്ള ദൂതായി ആ മെസ്സേജ് ആയിരിക്കും, അല്ലെ സ്റ്റഡി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇന്നുണ്ട്. ഓക്കെ, ചർച്ചിന്റെ എൽഡേഴ്സിനെ വിളിച്ചു നിർത്തി, ബിഷപ്സിനെ വിളിച്ചു നിർത്തി, അവരെ പല ഗ്രൂപ്പുകളുടെയും ഏൽപ്പിച്ചു, പല സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഈ സ്ഥാപിക്കപ്പെട്ട സഭകളുടെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി പൗലോസ് അവർക്ക് ഒരു അന്തിമ ആശ എന്തുവാ
ഇൻസ്ട്രക്ഷൻ കൊടുത്ത ശേഷം താൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവരോട് പറയുന്നതാണ്, താൻ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നിങ്ങളുടെ വിചാരണയിൽ ദൈവം വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും നിങ്ങൾ സൂക്ഷിച്ചോണം. കാരണം ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ആരുടെ ഇടയില? വിശ്വാസികളുടെ കടക്കുമെന്നല്ല, ബിഷപ്പുമാരുടെ ഇടയിൽ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ബിഷപ്പന്മാരുടെ ഇടയിൽ കടക്കും. എങ്ങനെ അവരെ തിരിച്ചറിയും? അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന്. 10 പേരെ എനിക്ക് കിട്ടിയാൽ എൻ്റെ കാര്യമായി, 5 പേരെ എനിക്ക് കിട്ടിയാൽ എനിക്ക് ജീവിതമായി, എൻ്റെ ജീവിത മാർഗം. ഓ എൻ്റെ ദൈവമേ, തകർന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മറക്കരുത്. തീരെ തകർന്ന ജീവിത സാഹചര്യങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മറക്കരുത്. ഞാൻ അധികം ക്രിസ്തീയ പത്രങ്ങൾ ഒരു പത്രവും വായിക്കുന്ന പതിവില്ല. അധികം അത്യാവശ്യത്തിന് വല്ലതും ഉണ്ട്. ഇന്ന് കിട്ടിയ പോലെ ഒരു കട്ടിങ്ങാരലി എൻ്റെ കൊണ്ടത്തിരോ തമ്പുരാൻ്റെ കരുണയാണ്. അത് ക്രിസ്തീയ പത്രം പോലും വേറൊന്നുപോലും അങ്ങനെ എൻ്റെ കിട്ടും. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പത്രത്തിനകത്ത് സുവിശേഷകൻ എന്ന് ഇതുവരെ ലോകം തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അകം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തെ ചില സഭകളിൽ കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപജീവനം മുട്ടിച്ചു എന്ന് പറഞ്ഞാൽ ശുദ്ധ വൈറ്റിപ്പഴപ്പിന് നടന്നവനാ. എന്നാൽ എവിടെയും ഒരു കൂന്താലി എടുത്ത് കപ്പയ്ക്ക് കിളക്കി ജീവിക്കരുതോടോ, ദൈവസഭയെ നശിപ്പിക്കണോ? എൻ്റെ ഉപജീവന മാർഗം തകർത്തു എന്ന് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. കോടാലി കിട്ടുകയിലെ വിറക് വെട്ടിക്കീറാൻ ദൈവസഭ നശിപ്പിക്കണോ? ഇതെന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ളതല്ല. എന്നാൽ ബിഷപ്പന്മാരെ, കാലത്തിന്റെ പോക്കിൽ നിങ്ങളുടെ ഇടയിൽ ചെന്നായ്ക്കൾ കയറും. വിപരീത ഉപദേശം പ്രസ്താവിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ കരുതലോടെ ഇരിക്കുക. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമേ, ദൈവം തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്തെങ്കിൽ നശിപ്പിച്ചു കളയുന്ന ചെന്നായ്ക്കൾ ഇതിൻ്റെ ഇടയിൽ നേതൃസ്ഥാനങ്ങളിൽ കയറും എന്ന് മറക്കരുത്. ആകയാൽ നിങ്ങൾ സുബോധത്തോടെ ഇരിക്കുക. പൗലൂസിൻ്റെ ലേഖനത്തിൽ തന്നെ ഈ ബിഷപ്പന്മാരോട് പറയുന്ന ലേഖനമാത്. ഞാൻ ഇനിയും അധികാര കൈമാറ്റത്തിലേക്ക് മാറാൻ പോകുകയാണ്. പൗലൂസേ, അങ്ങ് എന്തുകൊണ്ട് ഇവരെ വിളിച്ച് ഇങ്ങനെ ഗുണദോഷിച്ചു? അങ്ങ് ഇവർക്ക് മേത ആരെങ്കിലും ആക്കി വെച്ചോ? ഞാൻ ഈ ചർച്ചിലെ കുറച്ച് എൽഡേഴ്സിനെയോ കമ്മിറ്റിക്കാരെയോ വിളിച്ച് അവർക്ക് ഒരു സദുപദേശം കൊടുക്കുന്നെങ്കിൽ എന്നോട് തിരിച്ചവർക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഞങ്ങൾക്ക് തലവനായി നിന്നെ ആരാക്കിയെന്ന്. ഞാൻ പൗലൂസിനോട് തിരിച്ച് ചോദ്യം ചോദിക്കട്ടെ, അങ്ങ് ഇവരുടെ തലവനായി ആരങ്ങ് തിരഞ്ഞെടുത്തു? ഇത് പറയാൻ എവിടെ കഴിഞ്ഞു? തനിക്ക് പറയാനുണ്ട് ഒരു അധികാര കൈമാറ്റം നടന്നിട്ടുണ്ട്. അത് തമ്പുരാനിൽ നിന്ന് നടന്ന അധികാര കൈമാറ്റമാണ്. അധികാര കൈമാറ്റം വിശുദ്ധമത്തായുടെ സുവിശേഷം 16:18 നമ്മൾ എപ്പോഴും വായിക്കുന്നതാ. 19 ഇന്ന് ഒന്ന് വായിക്കാം. 18:19 ചേർത്ത് വായിച്ചു. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. ഈ പ്രാവശ്യത്തെ ഹോൾ ബൈബിൾ സ്റ്റഡിയുടെ തുടക്കം ഇവിടുന്ന് വായിച്ചു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഒരു അധികാര കൈമാറ്റം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആരാർക്ക് കൊടുക്കുന്ന? നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, സകല പ്രപഞ്ചത്തിന്റെയും യജമാനൻ, സർവഭൂമിയുടെയും ജേതാവ്, സകല ജഡത്തിന്റെയും യജമാനൻ, ഉടമസ്ഥൻ, ദൈവമായവൻ, ഒരു ഒറ്റപ്പെട്ട മനുഷ്യനെ, പത്രോസിനെ വിളിച്ചേച്ച് പറയുന്ന പദമാണ് ഞാൻ നിനക്ക് തരുന്നു. ഞാൻ നിനക്ക് തരുന്നു. ഒരു അധികാരത്തിന്റെ കൈമാറ്റം. അങ്ങനെ ദൈവം പറഞ്ഞാൽ ആ അധികാരം നിശ്ചയമായും പത്രോസിന്റെ മേൽ വന്നു. തുടർന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അതായിട്ട് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നീ എന്ന പദപ്രയോഗം ശ്രദ്ധിക്കണേ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പത്രോസ് എന്ന ഒറ്റപ്പെട്ട വ്യക്തിയെ വിളിച്ച് നീ എന്ന അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ട് നിത്യനായ ദൈവത്തിന്റെ പുത്രൻ ദൈവസഭയ്ക്കുള്ളിലെ അധികാരങ്ങൾ കൈമാറുന്ന ഒരു കാഴ്ച കാണാം. പക്ഷേ സഭയുടെ സാഹചര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാൻ പോകുകയാണ്. അധികാര കൈമാറ്റം നടന്നു എന്ന് മാത്രമേ ഞാൻ അവിടെ തൊടുന്നുള്ളൂ. തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഒരു അധികാര കൈമാറ്റം നടന്നു. ഞാൻ അടുത്ത സാഹചര്യത്തിലോട്ട് കയറാൻ പോകാം, സഭയുടെ സാഹചര്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 വായിക്കണമെന്നില്ല. 38 വാക്യത്തോട് അടുക്കുമ്പോൾ നിൽക്കട്ടെ, ദയവായിട്ട് എന്നെ ശ്രദ്ധിച്ചാലും എടുത്തു വായിക്കാതെ കുറേ വാക്യങ്ങൾ ഒന്നിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്, അപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കുമ്പോൾ
കുറെ പേർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഏതാണ്ട് 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് അന്യഭാഷ സംസാരിച്ചു. ലോകത്തിലെ സകല രാജ്യങ്ങളിൽ നിന്നും, അന്നറിയപ്പെടുന്ന ലോകത്തിലെ സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ അവിടെ ചെന്നിരുന്നു. ആ കൂട്ടത്തിൽ ഏറെക്കുറെ 18 ഭാഷക്കാർക്ക് അവർ ജനിച്ചു വളർന്ന ഭാഷകളിൽ ഈ അന്യഭാഷ മനസ്സിലായി. ഞാൻ ഒത്തിരി കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി വചനത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിപ്പോവുക. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. യു ക്യാൻ റെക്കോർഡ് ഇറ്റ് ടു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്ന നാളിൽ 120 പേർ ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചു. അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ യെരുശലേമിൽ ചെന്നിരുന്നു. ആ കൂട്ടത്തിൽ 16 രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, സ്ഥലങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ആ 16 രാജ്യങ്ങളിലായി നിലവിലിരുന്ന ഭാഷകൾ എണ്ണിയാൽ 18 ഭാഷക്കാർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ വർണ്ണിക്കുന്നല്ലോ. മനസ്സിലാകാതെ വന്ന അവിടുത്തെ ലോക്കൽസ്, ഗലീലക്കാരുൾപ്പെടെ, ഗലീലക്കാർ ലോക്കൽ ആളുകൾ ഉൾപ്പെടെ മനസ്സിലാകാതെ വന്നതുകൊണ്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണ് എന്ന് പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നത് പത്രോസ് മാത്രമാണെങ്കിലും ദൈവം കണക്കാക്കുന്നത് തന്നോട് ചേർന്ന് നിൽക്കുന്ന സകല അപ്പസ്തോലന്മാരെയും ഒരുമിച്ച് തൻ പ്രതിനിധീകരിക്കുകയാണ്. ഈ ആശയം മനസ്സിലായോ? ഞാൻ അന്യഭാഷയിൽ ആദ്യം ഒന്ന് കയറിയേച്ച് തിരിച്ചു വരാം. അന്ന് മലയാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം, കേരളത്തിൽ അക്കാലത്ത് മലയാളികൾ ഉണ്ടായിരുന്നു. അന്ന് തെലുങ്ക് സംസാരിക്കുന്നവരവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം, അന്ന് ആന്ധ്രയിൽ യഹൂദന്മാരുണ്ടായിരുന്നു. അന്ന് ബീഹാറിൽ യഹൂദന്മാരുണ്ടായിരുന്നു. ഹിന്ദി സംസാരിക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഇടത്തുനിന്നും ഭക്തിയുള്ള യഹൂദന്മാർ അന്നവിടെ വന്നിരുന്ന കൂട്ടത്തിൽ മലയാളികളും ഹിന്ദിക്കാരും തെലുങ്കരുമായ നമുക്ക് മനസ്സിലായി എന്ന് എഴുതിയിട്ടില്ല. അവർക്കാർക്കും മനസ്സിലായില്ല എന്ന് ഉറപ്പാ. ഗലീലക്കാർക്കും മനസ്സിലായില്ല. പകരം 16 സ്ഥലങ്ങളുടെ പേര് കൊടുത്തു. അവിടെ താമസിച്ച 18 ഭാഷക്കാർക്ക് മനസ്സിലായി. മേ ബി 2-3 പേര് ഏലാമിലെ ഭാഷയിൽ സംസാരിച്ചു. 2-3 പേര് പമ്പുല്ലിയിലെ ഭാഷയിൽ സംസാരിച്ചു. അത് ഇന്നും നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് അത്ഭുതം എന്നത്, അത് ഇന്നും നടക്കുന്നുണ്ടല്ലോ. കൽക്കട്ട ഇന്ന് എനിക്കൊന്ന് ത്യാഗരാജൻ ബ്രദർ വിളിച്ചിട്ടുണ്ടല്ലേ. ത്യാഗരാജനോട് ഉണ്ടോ? ആ ഉണ്ടായിരിക്കും ത്യാഗരാജൻ. ഇരുന്നു ബ്രദർ, താങ്ക്സ്. കറക്റ്റ് ബ്രദർ, ഇന്ന് ഇവിടെ കിട്ടിയത് നന്നായി. ഞങ്ങൾക്ക് കൽക്കട്ടയിൽ ഒരു PI അബ്രഹാം ഉണ്ടായിരുന്നു. ത്യാഗരാജൻ ബ്രദർ അദ്ദേഹത്തെ ഓർമ്മ കാണണം. ഉണ്ടോ? ഇല്ല. ആ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് PI അബ്രഹാം അവിടെ ഉണ്ട്. കാനോച്ചനല്ലേ, അവിടെ ഒരു PI അബ്രഹാം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ദെൻ ആത്മലോകത്തിൽ ശോഭിച്ച പലരും അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നവർ, TZ സക്കറിയ, KZ സക്കറിയ, KZ ജോർജ്, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈസ് യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലേഴ്സും ഒക്കെയാണേ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മണിച്ചായൻ PI അബ്രഹാമിൻ്റെ ഭാര്യ അന്യഭാഷ സംസാരിക്കുന്നതിൽ പകുതിയിലധികം ചൈനീസ് ഭാഷയായിരുന്നു. അൻ്റെ ഇന്ന് ലോകത്തിലില്ല. എനിക്കൊന്ന് മരിച്ചിട്ട് അധികം കാലമായില്ല, അധികം കാലമായില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറാണ്. അൻ്റെ സംസാരിക്കുന്ന അന്യഭാഷയുടെ പകുതിയിലധികം ചൈനീസ് ഭാഷയായിരുന്നു. ചൈനക്കാർക്ക് കേട്ടാൽ മനസ്സിലാകുമായിരുന്നു. ഇന്നും ലോകത്തിൽ അറിയപ്പെടുന്ന ഭാഷയിൽ അന്യഭാഷ സംസാരിക്കുന്നവരുണ്ട്. ന്യൂഡൽഹിയിൽ ഞാനും എൻ്റെ കൂടെ 2-3 ചില സഹോദരന്മാരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരിക്കൽ അന്യഭാഷയിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊരു പാട്ട് പാടുക. അന്നേരത്താണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കണ്ണൻ എന്നൊരാൾ ഓടി വരുന്നത്. ഹൗ ഡു യു സ്പീക്ക് അറബ് എന്നോട് ചോദിച്ച ചോദ്യം അത്. ഹൗ ഡു യു സ്പീക്ക് അറബ്? അറബി അറബി എങ്ങനെ സംസാരിക്കുന്നത്? അറബി ഞങ്ങൾക്ക് അറബി അറിഞ്ഞുകൂടല്ലോ. നിങ്ങളെല്ലാം അറബിയാ പാടുന്നത്, ഞങ്ങൾ അന്യഭാഷ പാട്ട് പാടുക. അറബി അത് ഞാൻ ചോദിച്ചു, നിനക്ക് അറബി അറിയാമോ? അറിയാം. ഞാൻ ദുബായിലെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചതാ. അറബി എനിക്കൊരു നിർബന്ധ വിഷയമായിരുന്നു. ഞാൻ പറഞ്ഞ കണ്ണനെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കണ്ണൻ, ഞാൻ പറഞ്ഞ കണ്ണനെ, പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാടാ? പുള്ളി പറഞ്ഞു, അത് എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. നീ ഏതോ റിലിജിയസ് റൈംസ്, ഏതോ എന്തോ സഭകളുടെ ഏതോ ഏതോ സമൂഹത്തെ സഭയുടെ പാട്ടുകളാണ് നീ പാടുന്നത്. ദൈവത്തെ സ്തുതിയാണ് അതിനകത്തുള്ളത്. ബാക്കി എനിക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറയാൻ അറിയാൻ വയ്യ. ബട്ട് യു ആർ യൂസിങ് അറബ്. ഇന്നും ലോകത്തിൽ അറിയപ്പെടുന്ന ഭാഷകളിൽ സംസാരിക്കുവാൻ ദൈവം കൃപ കൊടുക്കുന്നവരുണ്ട്. ഒന്നാമത്തെ ദിവസം പെന്തക്കോസ് നാളിൽ അതിശക്തമായി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടായപ്പോൾ 120 പേർ ചേർന്ന് 18 ഭാഷക്കാർക്ക് മനസ്സിലാകുന്നതുപോലെ സംസാരിച്ചു. അന്ന്
ഹൃദയത്തിൽ കുത്തുകൊണ്ട ആളുകൾ ഒരുമിച്ചുകൂടി, മറ്റൊരു പറഞ്ഞവൻ പുതുവീഞ്ഞു കുടിച്ചതാ, കള്ളടിച്ച് പറയുകയാണ്, കളിയാക്കി മാറി. എന്നാൽ അന്നത് മനസ്സിലായവർ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു. പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ പത്രോസാണ് സംസാരിച്ചതെങ്കിലും 11 പേരും അതിനകത്ത് കൂടെയുള്ള 11 പേരും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പസ്തോലന്മാരെ പ്രതിനിധീകരിക്കുന്ന പദമായിട്ടാണ് പത്രോസ് എന്ന പദം എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പസ്തോലന്മാരെ പ്രതിനിധീകരിക്കുന്ന പദമാണ് പത്രോസ്. ഞാൻ പിന്നെന്താവോട്ട് വരാം. യേശു പത്രോസിന്റെ നേരെ തിരിഞ്ഞേച്ച് പറഞ്ഞു, കെട്ടുവാനും അഴിക്കുവാനും ഞാൻ നിന്നെ അധികാരപ്പെടുത്തുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പത്രോസ് അന്ന് എഴുന്നേറ്റ് നിന്നൊരു കെട്ടുകെട്ടി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ ആത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. എന്ത് വേണമെന്ന് പത്രോസ് കെട്ടി, അത് കെട്ടപ്പെട്ടതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്തത് 18:18, അപ്പോൾ മത്തായി തന്നെ 18:18, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ വാചകമാണ്. 16 അധ്യായത്തിൽ പറഞ്ഞത് പത്രോസെ നീ ഭൂമിയിൽ കെട്ടുന്നത്. ഞാൻ പറഞ്ഞു ഇത് അപ്പസ്തോലന്മാരെ പ്രതിനിധീകരിക്കുന്ന പദമാ. അടുത്ത തെളിവിതേണ്ടേ 18 അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടിയേച്ച് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ വായിച്ചോ മോനെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ യേശു ഈ ചരിത്രം ആവർത്തിക്കുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ന പദം അവിടെയും യേശു ഉപയോഗിക്കുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിന്നിരിക്കും. ഇവിടെ ഒരു ശകലം പോലും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പാപങ്ങൾ ക്ഷമിച്ചത് പെന്തക്കോസ് നാളിലാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. ഇത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടു. മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ ആത്മാവിനെ പ്രാപിച്ചവൻ ലോകത്തിന്റെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാലും അവൻ ദൈവവൈതലായി മാറും. സഭായുഗത്തിൽ മുഴുവനും അവിടം വരെ അപ്പസ്വലന്മാരുള്ളൂ. അപ്പസ്വലന്മാരുള്ളിടത്തോളം കാലം ആരുടെ പാപങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിക്കപ്പെട്ടിരിക്കും. പക്ഷെ കണ്ടീഷൻ ഇതാണ്, മാനസാന്തരപ്പെടുക. ഞാൻ മാനസാന്തരപ്പെടുക എന്ന പദം ഒന്നുകൂടെ തൊടാം. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഞാനത് തൊട്ടിരുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചെങ്കിൽ മാത്രമേ മാനസാന്തരം എന്ന ടേമിന് അർത്ഥമുള്ളൂ. ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ നിന്നൊരു 100 രൂപ കടം വാങ്ങിച്ചു. ഉണ്ടേലും തിരിച്ചു കൊടുക്കത്തില്ല, ക്ഷമിച്ചേക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല, കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഞാനൊരുത്തൻ്റെ കാളെ അഴിച്ചു കൊണ്ടുപോയി, ക്ഷമിച്ചേക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല, പ്രായച്ചിത്തം ചെയ്തേ മതിയാകൂ. ഞാൻ അങ്ങനെ അങ്ങ് വിടുക, പ്രായച്ചിത്തം ചെയ്തേ മതിയാകൂ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് അർത്ഥമില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചു, മാനസാന്തരപ്പെട്ട് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കപ്പെടും. എന്നാൽ തിരുവചനത്തിൽ വ്യക്തമായ പാപമോചനത്തിന്റെ പ്രമാണം കൊടുത്തിരിക്കുന്നത്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആർക്കാണ് ഈ പാപമോചനത്തിന്റെ അധികാരം കൊടുത്തത്? അപ്പസ്തോലന്മാർക്കാണ്. അവർ പ്രസ്താവിച്ചത് എന്താണ്? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു കൊടുത്ത അധികാരത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ ദാനത്താൽ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടു. വീണ്ടെടുപ്പ് നാളിനായി നാം മുദ്രയിടപ്പെട്ടു. ഓക്കെ, തവോട്ടിറങ്ങി വരട്ടെ. അവർ പട്ടണം തോറും ചെന്നു യെരുശലേമിലെ അപ്പസ്തോലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് പൗലോസിന്റെയും ശീലാസിന്റെയും കാര്യമാണ്. അവർ പട്ടണം തോറും ചെന്നു. യെരുശലേമിലുള്ള അപ്പസ്തോലന്മാർ നിർണയിച്ച വിധിച്ച വിധികളും നിർണയങ്ങളും ഈ പട്ടണത്തിലുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യമേ ദൈവസഭയുടെ സ്ഥാപന ദിവസം കണ്ടീഷൻസ് വളരെ കുറച്ചേ പറഞ്ഞു കൊടുത്തുള്ളൂ, എല്ലാ കണ്ടീഷനും പറഞ്ഞില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത്രയേ പറഞ്ഞുള്ളൂ. സഭയുടെ വളർച്ചയിൽ അടുത്ത പടി ആവശ്യമായി വന്നു. യഹൂദന്മാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ രക്ഷിക്കപ്പെട്ടു,
ജാതികളിൽ നിന്നൊരു വിഭാഗം ആളുകൾ രക്ഷിക്കപ്പെട്ടു. ഇവർ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കണമെങ്കിൽ യഹൂദന്മാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെ ന്യായപ്രമാണം പാലിച്ചേ മതിയാകൂ. ഞങ്ങളെപ്പോലെ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയായ പരിച്ഛേദന ഏറ്റേ മതിയാകൂ. ജാതികളിൽ നിന്ന് വന്നവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്തുകൊണ്ട് പരിച്ഛേദന അംഗീകരിക്കണം? എന്തുകൊണ്ടത് വേണം? അവർക്ക് നോക്കുന്ന നൊമ്പരമുള്ള പരിപാടിയായത് എന്തുകൊണ്ട് ഇത് വേണം? മറ്റവർ കടുംപിടുത്തം ഇത് ചെയ്തേ പറ്റൂ. പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞ പൊതുപ്രസ്താവനയിൽ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലുമില്ല. എന്തു വേണമെന്ന് അറിഞ്ഞുകൂടാ. ജാതികൾ ആദ്യം യഹൂദനായ ശേഷം, അങ്ങനെ അത് കറക്റ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ, ആദ്യം യഹൂദനായ ശേഷം പിന്നെ മാത്രമേ ക്രിസ്ത്യാനിയാകാൻ കഴിയൂ. ക്രിസ്ത്യാനിത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യഹൂദമതത്തിലൂടെ കയറിയിറങ്ങണം എന്നൊരാശയമാണ് യഹൂദന്മാർ പ്രസ്താവിച്ചത്. ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുവാൻ ലോക്കൽ സഭകൾക്ക് കഴിയാതെ വന്നതോടെ ശക്തന്മാരായ പൗലോസ് വരെ, ഓ ഗോഡ്, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന, സ്വന്തം ഒരു തീരുമാനമെടുക്കാതെ നേരെ യെരുശലേമിലേക്ക് പോയി. 15-ാം അധ്യായം അതിനെ ഒത്തിരി കൂടെ വിശദീകരിക്കുന്നുണ്ട്. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ അടുക്ക് ചെന്ന് അവരോട് ചോദിച്ചു, ഈ കാര്യത്തിൽ എന്താ തീരുമാനം? നീയോ എന്നോട് പറഞ്ഞു ഇന്ന ഇത് ചെയ്തു എന്ന് പറയല്ല. സഭയുടെ പൊതുപ്രമാണം എന്ത്? കൈമാറപ്പെട്ട ദൈവിക അധികാരം സഭയ്ക്കകത്ത് എങ്ങനെ ഉപയോഗിക്കും? ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ദൈവം പറഞ്ഞു. എന്തോ ഞാൻ പണ്ട് ഉണർവ് നടന്ന കാലത്ത്, എന്തൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണർവ് നടന്ന കാലം, രണ്ട് ഉപദേശിമാർക്ക് ഉണർവുണ്ടായി. രണ്ടുപേർക്കും ഭയങ്കര ഉണർവ്. ഒരു ഉപദേശിയുടെ മോനെ കൊണ്ട് മറ്റേ ഉപദേശിയുടെ മോളെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. പാട്ടുപുസ്തകത്തിലുള്ള ഒരു പാട്ടൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം മോടെ അപ്പൻ ഉപദേശിച്ച് ഭയങ്കര ഉണർവാ. അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു, ഒറ്റ പ്രവചനം അദ്ദേഹത്തിന് 5 പൈസ സ്ത്രീധനം കൊടുക്കരുതെന്ന്. സ്ത്രീധനം പാപമാണ്, അത് കൊടുക്കാതെ കല്യാണം കഴിപ്പിക്കണം. അങ്ങേരി എന്ന് മോൻ്റെ അപ്പൻ ഉപദേശിയോട് പറഞ്ഞു. അദ്ദേഹത്തിന് അതേ ഉണർവാ. പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയ വെളിപ്പാട് 1000 രൂപയായി കുറഞ്ഞ അടുക്ക പോലും വരുന്നു. രണ്ടിനും വെളിപ്പാടാണ്, രണ്ടിനും ദൂത. ദൈവം എന്നോട് പറഞ്ഞു. പറ. പൗലോസ് പോലും സ്വയം ഒരു തീരുമാനമെടുക്കാതെ യെരുശലേമിൽ അപ്പസ്തോലന്മാരുടെ അടുക്കൽ പോകുകയും 1 സുനഹദോസ് അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. 1 സുനഹദോസ്. തീരുമാനങ്ങൾ സ്വന്തമല്ല, ഇത് ദൈവസഭയാ, ഇത് ദൈവസഭയാ. അവർ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിരുന്നു. അവർക്ക് കിട്ടിയ ആലോചന അവരെഴുതി. നിങ്ങൾ വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, പിന്നെന്ത് ഓർമ്മ കൊണ്ടു, വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, ഇവ വർജിച്ചിരിപ്പീൻ. ഇതിലധികമായതൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നു. ഇതിലധികമായതൊന്നും, 2001 ചരിത്രമല്ലിത്, 2011 ചരിത്രമല്ലിത്, അന്നത്തെ ചരിത്രമാ, 1-ാം നൂറ്റാണ്ടിൽ. ഇതിലധികമായതൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ബോധ്യമായിരിക്കുന്നു. ശുഭമായിരിപ്പീൻ. ഈ സദ്വർത്തമാനവുമായി പൗലോസും ശീലാസും ഒക്കെ തേണ്ട പട്ടണം തോറും നടന്ന് ഇത് ആളുകൾ കേൾപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ പട്ടണത്തിൽ യഹൂദന്മാരുണ്ടല്ലോ. അവർ പറഞ്ഞേക്കാ, എടാ പൗലോസേ, നിന്റെ ഇരട്ടിപ്രായമുണ്ട് എനിക്ക്, ഞാൻ ന്യായപ്രമാണം വായിച്ചതാ. മച്ചാച്ച, വായിച്ചത് മനസ്സിലിരിക്കും, ഇത് ദൈവകൽപ്പനയാ. വായിച്ചത് കയ്യിലിരിക്കും, ഇത് ദൈവകൽപ്പനയാണ്. അവരുപദേശം സ്ഥാപിക്കേണ്ടതിന് ദൈവിക അധികാരത്തോടെ ഇറങ്ങി. ഞാൻ ഇന്ന് വേറൊരു കാര്യത്തിലോട്ട് വരാൻ പോവുകയാണ്. ഇതേ പൗലോസ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും വരുത് പൗലോസെ. ഇന്നാളി അങ്ങല്യോ വന്ന് പറഞ്ഞത് വിഗ്രഹർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ഇവ വർജിച്ചിരുന്നാൽ മതിയെന്ന്. അതേ മോനെ, സഭയുടെ ആ പ്രായത്തിൽ അത് സത്യമായിരുന്നു. ഇന്ന് സഭ വളർന്നു. ഇന്ന് സ്വർഗത്തിലെ ദൈവം അടുത്ത റൂൾ ഏൽപ്പിച്ചു. ഞാൻ എല്ലാ സമയവും ഓർപ്പിച്ച് പറയാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്, എൻ്റെ കൊച്ചുമക്കളുടെ തീരെ ചെറിയ പ്രായത്തിൽ ഇവന്മാർ ചോറുണ്ണാനിരിക്കും. ഇവനെന്ന് പറയട്ടെ, ഓരോരുത്തൻ ചോറുണ്ണാനിരിക്കും. കുറേ ചോറ് മേശപ്പുറത്ത് വിടും, കുറേ കസേരയിലും ഇടും, ബാക്കി അവൻ്റെ പോക്കറ്റിലും ഉടുപ്പേലും അടുത്തിരിക്കുന്നവരുടെ മടിയിലും എല്ലാം. ഈ ചെറുക്കനെ ശരിക്കും ചോറുണ്ണാൻ അറിയത്തില്ല. അവന് ചോറ് വാരിക്കൊടുക്കാൻ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മമാർ വാരിക്കൊടുക്കും, എൻ്റെ ഭാര്യയും ചെയ്യും. അപ്പോൾ അവൾ പറയുന്നൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ആ സാരമില്ല, 4 പറ്റവൻ്റെ വായി പോയല്ലോ, കുറേ താഴെ പോയാലും ഒരു കുഴപ്പമില്ല, കുറച്ചവൻ്റെ വായി പോയല്ലോ, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെറുക്കൻ 5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഭാവം മാറി. ഇനി അങ്ങനെ വാരിക്കളയാൻ പറ്റിയല്ല.
മൂന്നാം വയസ്സ് ചോറുണ്ടെന്ന പോലെ അല്ല മോനെ അഞ്ചാം വയസ്സ് ചോറുണ്ടെന്നേ. സഭ വളരുമ്പോൾ ആ വളർച്ചയ്ക്ക് തക്ക വ്യത്യാസം കാണും. അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെറും നാല് കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഒന്നിനെ കുറിച്ച് വിഷമിക്കണ്ട. പക്ഷെ സഭ അതിന്റെ ആത്മീക പ്രായത്തിലേക്ക് വളരാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ പൗലോസ് തന്നെ പറഞ്ഞു, ചേർച്ചയല്ലാത്തത് ഒന്നും വരുത് കാര്യം, ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. കറ ചുളുക്കം വാട്ടം മാലിന്യമേ ഒന്നുമില്ലാത്തതായി സഭയെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ തേജസ്സോടെ വെളിപ്പെടുമ്പോൾ തന്റെ ആട്ടിൻകൂട്ടത്തെ ചേർക്കേണ്ടതിന് തന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളെ കാണേണ്ടതുപോലെ കാണണം, അവന് സദൃശ്യന്മാരായി മാറേണം. നാൾതോറും വിശുദ്ധിയിൽ വളരുവാൻ പരിശുദ്ധ സഭയെ നടത്തി അത് സഭയ്ക്ക് ഗ്ലോബലായി പകർന്നു കൊടുത്തു. എബ്രായ ലേഖനം 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഇറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഈ വാക്യം ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തന്നെ ഒരു പാസ്റ്ററായി പോയതുകൊണ്ട് എൻ്റെ ലോക്കൽ ചർച്ചിൽ ഇത് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വല്ലയിടത്തും പോകായിരുന്നു ഞാൻ ചെയ്തേനെ, ആരും ഡിമാൻഡ് ചെയ്യുക എന്നൊരൊറ്റ മനുഷ്യനും തോന്നരുത്. ഞാൻ ദശാംശത്തെക്കുറിച്ച് ഇവിടെ കൂടുതൽ പറയാറില്ലായിരുന്നു, അതുകൊണ്ട് ഒരുപാട് പേർക്ക് നഷ്ടമായിപ്പോയി. ഞാൻ എന്തുകൊണ്ടാണ് പറയാഞ്ഞെന്ന് ചോദിച്ചാൽ ഇവൻ ദശാംശം വാങ്ങിക്കുന്ന കൂട്ടത്തിലാണല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ആളുകൾക്ക് തോന്നിപ്പോകും, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് നഷ്ടമായിപ്പോയി കാര്യം. ഞാൻ പഠിപ്പിച്ചില്ല, അവർ കൊടുത്തില്ല, ദൈവം അവരെ അതുകൊണ്ട് അനുഗ്രഹിക്കാതെയും പോയി എന്ന് പറഞ്ഞ പോലെ ഞാനിത് വിശദീകരിക്കുന്നില്ല. ഒന്നുകൂടെ നിർത്തി നിർത്തി അങ്ങ് വായിച്ചേക്ക്, അങ്ങ് പോകാം. അവിടെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഇറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1 Corinthians 5:5 ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഒരു ചർച്ചിൽ നിന്ന് കൊരിന്ത്യ സഭ എന്നൊരു പുള്ളിയെ ശുദ്ധ പൗലോസ് തന്റെ അതോറിറ്റി ഉപയോഗിക്കുക, പറഞ്ഞിട്ട് കേൾക്കാത്തവനെ ഇനി സാത്താനെ ഏൽപ്പിക്കാൻ വിധിച്ചിരിക്കുന്നു. ഞാൻ അതും വിശദീകരിക്കുന്നില്ല, തൻ്റെ അധികാരം ഏറിയവരെ ഉണ്ടായിരുന്നെന്ന്, തൻ്റെ അധികാരം ഏറിയവരെ ഉണ്ടായിരുന്നെന്ന്. 2 Corinthians 13:2 അടുത്ത എക്സ്റ്റെൻഡ് നാം പോകുന്നത് കാണാം. വീണ്ടും ഇതേ ആശയത്തിൽ, സാത്താൻ ഏൽപ്പിക്കുന്ന ആശയത്തിൽ തിരിച്ചു വരും. 2 Corinthians 13:2 ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിലിരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. മതി, ഞാൻ വന്ന ക്ഷമിക്കത്തില്ല ആ പാപം ചെയ്തവനോടും. ബാക്കിയുള്ളതും കൂടെ കേട്ടു, ഞാൻ വന്ന ക്ഷമിക്കത്തില്ല. പൗലൂസിന് ഈ സഭയുടെ മേലെ എന്നെ അധികാരമാണ്? അയാൾ നാട്ടുകാരനല്ല, ഒരു അങ്ങേര് മുടക്കിയിട്ടില്ല. കൂടാരപ്പണി ചെയ്തു, സ്വന്തം ചെലവിൽ ഇവരെ ഇവരോട് സുവിശേഷം പറഞ്ഞു. അല്ലാതെ ഇവരാരും കാശ് വാങ്ങിച്ച് വന്നവരല്ല, ഇവരാരും പൗലൂസിന്റെ ഉടുപ്പ് വാങ്ങിച്ചും സാരി വാങ്ങിച്ചും ക്രിസ്ത്യാനിയായതല്ല. പൗലൂസ് സ്വന്തം വേല ചെയ്തു, ഇവരോട് സുവിശേഷം പറഞ്ഞു, അങ്ങേര് പറഞ്ഞു, ഇങ്ങനെ ഇവര് കേട്ടു. അത് കവിഞ്ഞൊരു അധികാരം അവരുടെ മേലില്ല ഭൗതിക അർത്ഥത്തിൽ നോക്കിയാൽ. പക്ഷേ ആത്മീയ അർത്ഥത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് പിതാക്കന്മാരേറെ ഇല്ല, ഞാനാണ് ക്രിസ്തുവിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച നിങ്ങളുടെ പിതാവ്. ഒരപ്പൻ മക്കളോട് പറയുന്ന അനുസരിക്കുന്ന പോലെ എൻ്റെ പൊന്നെ, ഇപ്പം അതും കേൾക്കാത്ത ഒരൊത്തിരിയുണ്ട്. നിനക്ക് സ്തോത്രമൊക്കെ പറഞ്ഞ് ആരാണ്ട് കേൾക്കുമെന്ന് കണ്ട, അത് ഒത്തിരിയുണ്ട്. അമ്മ പറഞ്ഞാൽ കേൾക്കാത്തത്, അപ്പം പറഞ്ഞാൽ കേൾക്കാത്തത്, ആരും കയ്യൊന്നും പൊക്കല്ലേ എൻ്റെ പൊന്നെ. പിന്നെ നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒന്ന് തൂപ്പും. അതുകൊണ്ടാണ് ഒരപ്പന് മക്കളുടെ മേൽ അവകാശം അധികാരമുള്ളതുപോലെ തൻ്റെ ആത്മീക അധികാരം തൻ്റെ മക്കളുടെ മേൽ തൻ കാണിച്ചു വെച്ച് പറഞ്ഞു, ഇനി വന്നാൽ ഞാൻ ദേഷ്യപ്പെടും, ക്ഷമിക്കത്തില്ല. പിള്ളേരോട് ചിലപ്പോൾ പറയാറുണ്ട്, ഇനി ഇത് കണ്ടാൽ തല്ലു വാങ്ങിക്കും. ആ റൈറ്റാണ് പൗലോസ് ഉപയോഗിക്കുന്നത്, ഇനി ഞാൻ വന്നാൽ ഞാൻ ക്ഷമിക്കത്തില്ല. 13:10 അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഗണ്ണിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് ഇത് എഴുതുന്നു. ഞാൻ വന്നാൽ ഞാൻ ഗണ്ണിതം പ്രയോഗിക്കും, വിട്ടുവീഴ്ചയില്ലാതെ പ്രമാണം പറയും.
അതിൻ്റെ അധികാരം ദൈവം എന്നെ ഏൽപ്പിച്ചു. ഇത് ബൈബിളാ, ഇതിനകത്തെ വള്ളിയും പുള്ളിയും മാറുന്നതല്ല. ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറുന്നതല്ല. ദൈവം ഒരു സ്ഥലത്തെ വേലയ്ക്ക് വേണ്ടി എടുത്ത അപ്പോസ്തോലൻ ആ സഭയോട് പറയുകയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ച അധികാരത്തിനൊത്തവണ്ണം ഞാൻ ഖണ്ഡിതം പ്രയോഗിക്കും, മറക്കരുത്. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ ദൂരത്തുനിന്ന് എഴുതി അറിയിക്കുന്നു. അതിനു മുമ്പെയാണ് ഒരുത്തിനെ പിടിച്ച് സാത്താനെ ഏൽപ്പിച്ചത്. സാത്താനെ ഏൽപ്പിച്ച രണ്ടാമത്തെ ചരിത്രം തീത്തോസ് 3:10 ഒന്ന് തീമോത്തിയോസ് 1:20 ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു, അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ആട്ടിൻകൂട്ടങ്ങളിൽ സാധാരണ ഉള്ളതാണേ, ഇല്ലാത്തതെന്നല്ല, ഉള്ളതാ. എന്നാലും നമുക്ക് പരിചയമില്ലാത്ത ഒരു ഏരിയയായത്. ആടിന് തീറ്റ കൊടുത്താൽ അത് തിന്നേച്ച് കിടന്ന് ഉറങ്ങുകയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഇച്ചിരൂടെ കയറിപ്പോയി. അന്യോന്യം ശല്യം ചെയ്യുന്ന ആടുകൾ, നമുക്ക് അങ്ങോട്ട് പോകാം, എസക്കിയേലിലുണ്ടത്, എസക്കിയേലിലുണ്ട് അന്യോന്യം ശല്യം ചെയ്യുന്ന ആടുകൾ. ഞാനത് വിശദീകരിക്കുന്നില്ല, കാര്യം ബഥേലിൽ വരാതിരിക്കട്ടെ. അതുകൊണ്ട് എസക്കിയേൽ എത്രല്ല അത്, 34 അവിടെ കണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല പച്ചപ്പുല്ലുള്ളിടത്ത് നിങ്ങളെ ആരെങ്കിലും തപ്പിയെടുത്തേക്കണേ, നല്ല പച്ചപ്പുല്ലുള്ളിടത്ത് നിങ്ങളെ കൊണ്ട് നിർത്തി നിങ്ങളെ പുല്ല് തിന്നേച്ച് ബാക്കിയുള്ള പുല്ലിൻ്റെ മേലിൽ മണ്ണ് ആന്തി മാന്തിയിട്ട് എൻ്റെ ആടുകളുടെ ആഹാരം മുടക്കിയത് കൊണ്ട് ഞാൻ ആടിനും ആടിനും ഇടയിൽ ന്യായം വിധിക്കും. 34 എസക്കിയേൽ 34, ഞാൻ ആടിനും ആടിനും ഇടയിൽ, ആടിനും ആട്ടുകൊറ്റനും ഇടയിൽ, ആട്ടുകൊറ്റനും ആട്ടുകൊറ്റനും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. കാരണം, ഒന്ന്, നിങ്ങൾ പച്ചപ്പുല്ല് തിന്ന ശേഷം മിച്ചമുള്ള വീടമേൽ മണ്ണ് മാന്തിയിട്ട് എൻ്റെ ആടുകളുടെ ആഹാരം നിർത്തിയതല്ലേ. 34:17 വായിച്ചാട്ടെ. നിങ്ങളോ എന്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും ആടിനും മധ്യേയും ആട്ടുകൊട്ടന്മാർക്കും കോലാട്ടുകൊട്ടന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു. നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട് മേച്ചലിന്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എന്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? ഞാനൊന്ന് നിർത്തി ഒന്ന് നിൽക്കട്ടെ. ബ്രദർ റെയ്സൺ തോമസ് ഇവിടെ നിന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിരുന്നു. ബ്ലസ്തിരുവല്ല നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത് അദ്ദേഹം. അവിടെ എമ്മവരീസ് കള്ളനാന്ന് ബൈബിൾ സ്കൂളിൽ പോയി ഒരു പുള്ളി പഠിപ്പിച്ചു. എൻ്റെ പ്രസംഗമാണ് ആ പുള്ളി ഇന്നും പ്രസംഗിക്കുന്നത്, ഈ ബൈബിൾ സ്കൂളിൽ പോയി പറഞ്ഞ പുള്ളി. അത് കഴിഞ്ഞ് വെച്ച് പറഞ്ഞ്, കള്ളനാ നിങ്ങളാരും ശ്രദ്ധിക്കരുത്, നീ തിന്നേച്ച് മിച്ചമുള്ളതിൻ്റെ മേളിൽ മണ്ണ് മാന്തിയിട്ടല്ലേ, നീ കുടിച്ചേച്ച് മിച്ചമുള്ളത് കലക്കിക്കളഞ്ഞല്ലേ, ഞാൻ ആടിനും ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ദൈവഭൃത്യനെ ഒരു സഭ വിളിച്ചാൽ നാട്ടുകാർ മൊത്തമിളകും, കള്ളനാ വിളിക്കല്ല്, നീ തിന്നതിന്റെ ശേഷിപ്പിന്റെ മീതെ നീ മണ്ണ് മാന്തിയിട്ടല്ലേ, നീ കുടിച്ചതിനെ നീ കലക്കിയില്ലേ, ഞാൻ ആടിനും ആടിനും ഇടയിൽ ന്യായം വിധിക്കും. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ ഒരാട്ടിൻകൂട്ടം അല്ലല്ലോ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആടുകൾ. ഞാൻ ന്യായം വിധിക്കും. അടുത്തത് കേൾക്കണോ? നീ നിന്റെ തോളുകൊണ്ട് അടുത്ത ആടിനെ തള്ളി പുറത്താക്കിയതല്ലേ. ആ ബാക്കി ഇവിടെ ഇതേ അധ്യാധ്യ കിടപ്പുണ്ട്. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കോളം, പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും മുന്തി അവയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. നിങ്ങള് തീറ്റ തിന്നുന്ന കൂട്ടത്തിൽ എന്റെ ആടിനെ തോളുകൊണ്ട് തള്ളും. പലരും സഭയിൽ നിന്ന് വെളിയിൽ പോയവരോട് വിളിച്ചു ചോദിച്ചാൽ ഇന്ന പുള്ളി ചതിച്ചതാന്ന് പറയും. ഇന്നാരിന്നത് പറഞ്ഞു പാസ്റ്ററെ, ഇന്നാരിന്നത് പറഞ്ഞു, കുഞ്ഞെ വെളിയിൽ പോയാ പോയി, തീർന്നു. നീ തീറ്റ തിന്നുന്ന കൂട്ടത്തിൽ പാർശ്വം കൊണ്ട് എന്റെ ആടിനെ തള്ളി വെളിയിൽ കളഞ്ഞത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കോലാട്ടുകൊറ്റനും ആട്ടുകൊറ്റനും ഇടയിൽ ന്യായം വിധിക്കും. മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആടാ മറ്റേ ഇടയനാന്നൊക്കെ പറയാനായിരുന്നില്ല, അതിന് രണ്ടു വാക്യത്തിന്റെ കാര്യമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കൂടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്വർഗത്തിൽ വരെ എത്തണമെങ്കിൽ ഇതിന്റെ ഗൗരവത്തിലോട്ട് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ കൃഷിയാ, ഞാൻ തൊട്ടു. നമ്മൾ ദൈവത്തിന്റെ കെട്ടിട നിർമ്മാണമാ, തൊട്ടു.
ഇന്നലെ രാത്രി ഒരു സാഹചര്യത്തിന് മുമ്പിൽ സുനില് പണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിശദീകരിച്ചു. ഈ ഇരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഒരൊറ്റ ഇഷ്ടി ആരും എടുത്തുകൊണ്ട് പോകത്തില്ല, എടുത്താൽ അവനും മുതലാകുകയില്ല. ഇത് ഇട്ട് കുത്തുന്നാൽ ഇത് ഇഷ്ടി അങ്ങ് പൊടിഞ്ഞു പോകും, മുതലാകുകയില്ല. പണിത് വെച്ചിരിക്കുന്ന ഒറ്റ ഇഷ്ടിക ആരും പൊളിക്കത്തില്ല. അപ്രതിഷ്ഠിക കൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട്, അവിടെ ഗാർഡിനെ ആക്കിയിട്ടുണ്ട്, ഇല്ലേ വലിയ പെറുക്കിക്കൊണ്ടു പോകും. താങ്കളെ ദൈവം പണിത് കഴിഞ്ഞെങ്കിൽ ഭൂമിയിൽ ഒരു കള്ളന് നിങ്ങളെ പെറുക്കിക്കൊണ്ടുവാൻ ഒക്കുകയില്ല. ചെതറിക്കിടക്കുന്നതിനെ ഏത് കള്ളനും പെറുക്കിയെന്ന് വരും, ഗാർഡ് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ. അതിനാ എൻ്റെ ആളിനെ വിളിച്ചോ, ഞങ്ങളുടെ വീട്ടിൽ കയറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാസ്റ്റേഴ്സ് വിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഗാർഡ് ഡ്യൂട്ടിയാ, ഇതിനെ പണിതല്ല, ഇതിങ്ങനെ ചെതറിക്കിടക്കുന്നതാ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പെട്ടതല്ല, അപ്പൊ കള്ളനടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പാസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരുന്നത്. ഞാൻ ഇന്നുവരെ ആളിനെ വിളിച്ചിട്ടുമില്ല. പണിയാത്ത എൻ്റെ പുറകെ ഞാൻ എടുക്കാൻ, പണിയുന്നത് പരിശുദ്ധാത്മാവാ. നമ്മൾ കൂട്ടുവേലക്കാരാ, ദൈവം എന്നെ പണിതതാണെന്ന് ഉറപ്പുള്ളവരെ ബി വറി ഫ്രീ. ആരും പൊളിക്കാൻ വരികയില്ല, ആരും പറിക്കാൻ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആടിനും ആടിനും ഇടയിൽ ന്യായം വിധിക്കും. കാര്യം എന്റെ ആടുകളെ പലതിനെ തീറ്റി തിന്നാൻ കൊടുക്കാതെ നീ മാന്തി ഇട്ടതാ. ഇന്നൊരു ദുരുപദേശം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജോധ്പൂരിൽ, രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഞാൻ ഇരുന്ന കാലം എത്ര 40 കൊല്ലത്തിന് മുമ്പ് കോട്ടയംകാരൻ ഒരു ബ്രദർ ബാബു മാത്യു എന്നേക്കാൾ ഒത്തിരിയും കൂടെ ക്രിസ്തീയ ലോകത്തിൽ ഇളയതാ. ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് അനപ്പെട്ടിട്ട് മേ ബി ഒരു വർഷമോ രണ്ടു വർഷമായി കാണത്തു. ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി സീനിയറായ ഒരാൾ, ആത്മലോകത്തിലെ സീനിയർ എന്നല്ല, എയർഫോഴ്സിലെ സീനിയറും പ്രായത്തിൽ സീനിയറായ ഒരാൾ ഇരുന്ന അഴുക്കുകാര്യത്തിന് അതിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസും പൊസിഷനും റാങ്കും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സാറെന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെയായിരുന്നു ഞങ്ങളൊക്കെ, അത്ര ഒക്കുള്ളൂ ഡിഫൻസിലെ റൂളിൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരടുക്ക് ഫോട്ടോ ഉണ്ട്, ഒരടുക്ക് ഫോട്ടോ. എന്നും ഈ ഫോട്ടോ വെച്ച് പ്രസംഗിക്കും. പണ്ട് ബന്ധുക്കോസുകാർക്ക് പടം കാണിച്ച് പ്രസംഗം എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് അതല്ല, ഇതിൻ്റെ വേറൊരു വകഭേദമാണ്. ഇതെടുത്ത ചെറിയ ഈ പാസ്റ്റർ അറിയാമോ, ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ക്ലീൻ ഷേവും, ഇതാ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഫോട്ടോ വയ്ക്കാത്ത അത്രേ ഉള്ളൂ. ഈ പാസ്റ്റർ അറിയാമോ, കണ്ടിട്ടില്ല. അയ്യോ, ഇവനെ പോലൊരു കള്ളൻ. അയ്യോ, അതന്നെ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എത്ര ദിവസം താമസിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ചൂടുവെള്ളം ഉണ്ടല്ലേ, പുള്ളി കുളിക്കൂ. അപ്പം ഞാൻ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം, അതെൻ്റെ ജോലി. അപ്പനല്ലേ എന്നെ തല്ലും. ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ ഈ തന്നെ തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചേച്ച് പോയതാ പറച്ച. അപ്പൻ എനിക്കിട്ട് രണ്ടടി കൊറ പച്ചവെള്ളം, ഞാൻ പച്ചവെള്ളം കൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം വരെ അവറാച്ച ഇതൊന്ന് ചൂടാക്കി തരാനില്ലയോ, ഞാൻ പറഞ്ഞു. ഇതെൻ്റെ തണുത്ത വെള്ളമാണല്ലോ. അപ്പൻ എനിക്കിട്ടടി. ഈ കള്ളം കാരണം ഞാൻ എല്ലാ ആഴ്ചയിലും തല്ലി കൊള്ളുക. ഓ, ആ കള്ളൻ്റെ ഫോട്ടോ മാറ്റി വെച്ചു. ഇവനെ കണ്ടിട്ടുണ്ടോ ഈ കള്ളൻ? ഓ, ഇതെന്നതാ? ആ, ഇത് കറിക്ക് ഉപ്പില്ലെന്ന് പറയാം, എൻ്റെ അമ്മയെ തല്ലിക്കുന്നതാ. 3, ഈ കള്ളനെ കണ്ടിട്ടുണ്ടോ? ഇതെന്നതാ? ഇത് വേറൊരു കള്ളൻ. ഒയ്യോ, ഒരു 50 കള്ളന്മാരുടെ ഫോട്ടോ. പുള്ളിയുടെ ഉള്ളതെല്ലാം കള്ളൻ്റെ ഫോട്ടോ, നല്ലവൻ്റെ ആരുടെ ഇല്ല. അപ്പം ഇയാൾ വന്നാ, യു ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട് ഈസ് യു ആർ സോ. ഒത്തിരി കള്ളൻ്റെ ഫോട്ടോയും കൊണ്ട് നടക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒരുമാതിരി ആത്മീയ പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഒരു ജെബി കൂടെ കെട്ട് മറ്റേ ജെബി കൂടെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് എനിക്ക് എന്നെ അത് അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഡോക്ടർ മാർക്ക് ബണ്ടെയ്ൻ, സമയർ ഇൻ 70s 70s ആരംഭത്തിങ്കൾ ഡോക്ടർ മാർക്ക് ബണ്ടെയ്ൻ കോട്ടയത്ത് വന്ന് ഒരു ക്രിസ്ത്യൻ ബിസിനസ്മാൻ ബ്രേക്ക്ഫാസ്റ്റ് നടത്തി, ഒരു കൺവെൻഷൻ നടത്തി. അന്ന് ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയതുകൊണ്ട് എനിക്കും ഈ സ്നേഹിതൻ ബാബു മാത്യു അന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നത് ഒത്തിരി പുറകിലാണ്. ഞങ്ങൾ രണ്ടും ലീവ് പോയതാണ്. ഒരു പാസ്റ്റർ സ്റ്റേജിൻ്റെ ആ ഒരു സൈഡിലിരിക്കുന്നു. ബാബു അതിനുണ്ട് ചെയ്യൂ, പണ്ടണ്ട ആ അച്ഛൻ പറഞ്ഞ കള്ളനല്ലേ ഉണ്ട് ആ ഇരിക്കുന്നേ. വെള്ളമുണ്ടും ഉടുപ്പുമാണെന്നേ, ക്ലീൻ ഷേവ്, അത്രേ അറിയത്തുള്ളൂ. ഫോട്ടോ ചേർത്ത് എല്ലാം അറിയാനാ. ഏത് കള്ളൻ? ആ വെള്ളത്തിൻ്റെ ചൂട് ആ കള്ളൻ അല്ലയോ അത്? ആ മൂന്നാമതിരിക്കുന്ന ഇല്ലയോ കറിക്ക് ഉപ്പില്ലെന്ന് പറയുന്ന കള്ളൻ? എന്തിനാ മറ്റേ പുള്ളി ഈ വേല കാണിച്ചേ? പിശാജി പറഞ്ഞയച്ചതാ. ഇവർ എന്നാ പ്രസംഗിച്ചാലും ഇവൻ എൻ്റെ സഹോദരൻ്റെ അകത്തോട്ട് കയറുകയില്ല. നീ പുല്ല് തിന്നേച്ച് ബാക്കിയുള്ളതിന് ചവിട്ടിയതനല്ലേ ഞാൻ ന്യായം വിധിക്കും. നീ വെള്ളം കുടിച്ചേച്ച് ബാക്കിയുള്ളത് കലക്കിയതല്ലേ ഞാൻ ന്യായം വിധിക്കും. പോട്ടെ, സാത്താനെ ഏൽപ്പിക്കാൻ വരെ, സാത്താനെ ഏൽപ്പിക്കാൻ വരെ തന്നെ അധികാരം ഏറ്റെടുത്തു. നമ്മൾ ആ വാക്യത്തിൽ ഒന്നുകൂടെ വരാം. ടൈറ്റസ് 1 തീമോത്തിയോസ് 1:20 ഹ്യൂമനിയോസും ആ അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. ഏത് കൂട്ടത്തിലാ? വിശ്വാസക്കപ്പൽ മറിഞ്ഞുപോയവര്. അവരെനിക്കെതിരെ ഒരുപാട് ചെയ്തു, എന്നെ തുരത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ പണി.
അതിനവർ എനിക്കെതിരെ ഒരുപാട് ദൂഷണം പറഞ്ഞു. അവന്റെ വിശ്വാസക്കപ്പൽ ഉടഞ്ഞുപോയി. ഇന്നും അവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഈ രണ്ടെണ്ണത്തെ ഞാൻ സാത്താനേൽപ്പിക്കാൻ പോവാ. വായിച്ചാട്ടതാവട്ടത് ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. ഈ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. പൗലോസപ്പസ്തോലൻ ഭയങ്കര എക്സ്റ്റെൻഡിൽ പോയി കേട്ടോ, അവരെ സാത്താനെ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സഭയിലെ ഒന്നിനെ പിടിച്ച് സാത്താൻ കൊടുക്കുകയെന്നു. ഞങ്ങളുടെ മൂത്ത മോന്, മൂത്ത കൊച്ചുമോന്, കൊച്ചുമോന് ജീവികളുടെ ഇഷ്ടം അവന് ഇവിടെ കണ്ടെന്ന് തോന്നുന്നു. ആ സൺഡേ സ്കൂളിൽ പോയിരിക്കുക, ഗുഡ്. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഓടി വന്ന് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒന്നിനെ പിടിച്ച് ബക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്, കളയല്ലേ. ചെന്ന് നോക്കിയപ്പോൾ ഒരു തവളയാ. കളയല്ലേ ഞാൻ പിടിച്ചിട്ടുണ്ട്. ജീവികളോട് വലിയ ഇഷ്ടമാണ്. മുയലോ ഗിനിപ്പിക്കോ ഒക്കെ അവിടെ ഉണ്ട്. അതങ്ങ് ഒത്തിരി പെറ്റു പെരുകി. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിനെ കൊന്ന് ആർക്കെങ്കിലും കൊടുക്കണം. കൊല്ലാൻ പറ്റത്തില്ല. പിന്നെ കൊല്ലുന്ന പരിപാടിയില്ല, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, കൊല്ലത്തില്ല. ഞാൻ വളർത്തിയ ജന്തുവിനെ കൊല്ലാൻ എനിക്ക് തോന്നത്തില്ല. അത് പൊതുപ്പതിവാ കേട്ടോ, അവൻ്റെ തന്നെയല്ല സാധാരണ. പൗലോസ് പറഞ്ഞത് മറ്റവനെ പിടിക്കാൻ സാധാരണ ചെയ്യിച്ചു. ഏത് എക്സ്റ്റെൻഡിലാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത്, ഏത് എക്സ്റ്റെൻഡിലാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത്, അവനെ പിടിക്കാൻ സാധാരണ ചെയ്യിപ്പിച്ചു. തീത്തോസ് 3:10 സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. ഈ തള്ളുന്നതിനെയും കുത്തുന്നതിനെയും ചവിട്ടുന്നതിനെയും കലക്കുന്നതിനെയും ഒന്ന് രണ്ട് പ്രാവശ്യം ബുദ്ധി പറ, പിന്നെ ഒഴിവാക്ക് അടുപ്പിക്കരുത്. ഞാൻ സഭ ഇനിയും സഭ ഒരുക്കുന്ന സ്റ്റാൻഡേർഡിലോട്ട് മാറാൻ പോവാം. ലൂക്കോസിന്റെ സുവിശേഷം 1:17 ഞാൻ ഈ വായിച്ച വാക്യങ്ങളിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരുവചന ഭാഗമാണെന്ന് ഓർത്തുകൊണ്ട് അല്ലെ കള്ളമാണെന്നോടൊന്ന് തിരിച്ചു പറ. ലൂക്കോസിന്റെ സുവിശേഷം 1:17 അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചൊരു പദമാണ്, ഒരു ജനത്തെ ഒരുക്കിയെടുക്കണം യേശുവിന് വേണ്ടി. യേശുവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിയെടുക്കുവാൻ, ഒരു ആട്ടിൻകൂട്ടത്തെ ഒരുക്കിയെടുക്കുവാൻ ദൈവം യേശുവിന്റെ വരവിന് മുന്നമേ സ്നാപക യോഹന്നാനെ അയച്ചു. അദ്ദേഹത്തെ അയച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അയക്കും. ഞാൻ 2-3 മിനിറ്റ് ഇവിടെ നിന്നോട്ടെ, വേറൊരു സബ്ജക്റ്റ് തൊടാൻ വേണ്ടി. ഞാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അയക്കും. അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരിലേക്കും നിരപ്പിക്കും. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക വ്യാപാരം അപ്പന്മാരെ മക്കളിൽ നിന്നും ഭാര്യമാരെ ഭർത്താക്കന്മാരിൽ നിന്നും മക്കളെ മാതാപിതാക്കളിൽ നിന്നും അകറ്റുന്ന ഭിന്നതയുടെ ആത്മാവാണെങ്കിൽ സഭയ്ക്കൊരു വാഗ്ദത്തമാണിത്. യേശുവിന്റെ 1 വരവിന്റെ മുമ്പേ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിച്ചെങ്കിൽ 2 വരവിന്റെ മുമ്പേ ഒരു റിസ്റ്റോറേഷൻ നടക്കണം. ഒരു റിസ്റ്റോറേഷൻ നടക്കണം. ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ ചർച്ച പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ സോൺ അസൈൻമെന്റ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഏഞ്ചൽ സോൺ അസൈൻമെന്റ്. ബില്ലിഗ്രഹമാണ് അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ബില്ലിഗ്രഹം അദ്ദേഹമാണ് അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. ഒരു രാത്രി ഒരു ഭക്തൻ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ തന്റെ കട്ടിലിൽ ആരോ ഇരിക്കുന്നതായി കണ്ടുകൊണ്ട് പെട്ടെന്ന് കണ്ണു തുറന്നോണം. അദ്ദേഹം പറഞ്ഞ, എന്റെ ഒരു പട്ടിയാ ഞങ്ങളുടെ റൂമിലുണ്ട്. ഒരു മനുഷ്യനെ കടകം വിടാത്ത പട്ടിയാ അത്. ആ പട്ടി ഞാൻ ഉണരുമ്പോൾ ആ പട്ടി തന്റെ വാലാട്ടിക്കൊണ്ട് ഈ മനുഷ്യന്റെ ഷൂസ് നക്കുന്നു. എൻ്റെ കട്ടിലുള്ളൊരുത്തൻ ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും വലിപ്പമുള്ളവനും കണ്ടാൽ കൊള്ളുന്നവനുമായ ഒരു മനുഷ്യൻ ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ട് ടക്കിൻ ചെയ്ത് എൻ്റെ കട്ടിലിൽ ഇരിക്കുന്നു. അത്ര വ്യക്തമായിട്ട് ഞാൻ കണ്ണു തുറന്ന് അദ്ദേഹത്തെ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു കൈ എൻ്റെ നെഞ്ചത്തോട്ട് വെച്ചു, അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിണ്ടരുത്, ശബ്ദിക്കരുത്, ഞാൻ ഹെബ്രിയേല. ഓ, നിന്നോടൊരു സദ്വർത്തം അനം പറയാം, നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ വന്നാൽ അനങ്ങരുത്, മിണ്ടരുത്, ഞാൻ ഹെബ്രിയേല. അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു. ഇനി എഴുന്നേക്ക്, ശബ്ദം വെക്കാതെ എഴുന്നേക്ക്. എഴുന്നേറ്റു, കഥക് തുറന്നു, വെളിയിൽ വാ. അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുപോയി. കഥക് തുറന്ന് ഇങ്ങേർക്ക് ഇറങ്ങാൻ ഒക്കുള്ളൂ, ഹെബ്രിയേലിന് അല്ലാതെ ഇറങ്ങാം. വെളിയിലോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കി, ദൂതന്മാരെ കൊണ്ട് പാർക്കിങ്ങിലോട്ട് നിറഞ്ഞിരിക്കുക. ഈ ദൂതന്മാർ മുഴുവനും നിന്റെ സഹായത്തിനാണ്. നീ ഭയപ്പെടരുത്. എന്നാൽ മറുവശത്തോട്ട് നോക്ക്, ഒരു കൂട്ടം ദൂതന്മാരെ കാണിച്ചു. പിശാചിന്റെ അന്തിമമായ തന്ത്രം കുടുംബങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുകയാണ്. കുടുംബങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുകയും അവിഹിതമായ ബന്ധങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ രൂപീകരിക്കുകയും ചെയ്ത് മനുഷ്യവർഗത്തെ തകർക്കുക എന്നതാണ് പിശാചിന്റെ അന്തിമ തന്ത്രമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനോട് എതിർക്കുവാൻ തയ്യാറാകുക. ഈ സന്ദേശം തരാനാണ് ഞാൻ ഇറങ്ങി വന്നത്.
ഏതാണ്ട് 15 or 16 വർഷത്തിന് മുമ്പായിരിക്കും അത് കിട്ടുക. ജെയിംസ് സാറാണ് ആ പുസ്തകം എൻ്റെ കിട്ടാൻ കാരണഭൂതൻ. ഞാൻ ഒരിക്കൽ വിദേശത്ത് പോകുമ്പോൾ സാർ എന്ത് ചെയ്യും, ഞാൻ ഒരു ദിവസം വിദേശത്ത് പോകുമ്പോൾ സാറിനോട് ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞു. സാറിന് വേണ്ട പുസ്തകം വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ കിട്ടി. അതോ ഇതും സാർ പറഞ്ഞായിരുന്നു, ഇതും സാർ പറഞ്ഞു, ഈ പുസ്തകവും സാർ പറഞ്ഞതാ. അങ്ങനെ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു കോപ്പി എൻ്റെ പേരും കൂടെ വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏഞ്ചൽസ് ഓൺ അസൈൻമെന്റ്. പിശാചിന്റെ അന്തിമ തന്ത്രം കുടുംബങ്ങളെ കലക്കുക. ചെറുപ്പക്കാരെ, വിവാഹം കഴിഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നതാണ് പിശാചിന്റെ അന്ത്യകാല മെതഡെന്ന് മറക്കരുത്. അവിവാഹിതരെ, നിങ്ങളെ കൊണ്ട് അയോഗ്യമായ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നതാണ് പിശാചിന്റെ ഈ നൂറ്റാണ്ടിലെ തന്ത്രം, ഈ അന്തിമകാലത്തെ തന്ത്രമെന്ന് മറക്കരുത്. എന്നാൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, എതിരെ ദൈവശക്തിയും വ്യാപരിക്കും. വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളോടും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരോടും ഏകീഭവിച്ച് ജനറേഷൻ ഗ്യാപ്പ് തുടച്ചു മാറ്റി. പിശാചതിനെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിളിക്കും. അതിനെ തുടച്ചു മാറ്റി തിരുസഭയ്ക്ക് രൂപം കൊടുക്കുവാൻ, അതിനെ ഷെയ്പ്പിൽ തിരികെ കൊണ്ടുവരുവാൻ ഞാനൊരു ജനത്തെ അയക്കും. അവൻ എന്റെ പുത്രന്റെ മുമ്പിൽ ഒരു ജനത്തെ ഒരുക്കും. ഒരു ജനം ഒരുക്കപ്പെട്ടേ മതിയാകൂ, ഒരു ജനം ഒരുക്കപ്പെട്ടേ മതിയാകൂ. ദൈവത്തിന്റെ തിരുസഭ, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, ഒരുക്കപ്പെട്ടവരാ, ഒരുക്കപ്പെട്ട ആട്ടിൻകൂട്ടം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 15:4 അവർ യെരുശലേമിൽ എത്തിയാറേ, സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ 15, നമ്മൾ 16 അധ്യായത്തിൽ മുമ്പേ തൊട്ടേച്ച് 15 അധ്യായത്തിലെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ വന്നായിരുന്നു. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു ജനതതിയെ രൂപീകരിക്കുമെന്ന് പറഞ്ഞേച്ച് ഞാൻ അടുത്തൊരു വാക്യത്തിലോട്ട് കയറുകയാണ്. യെരുശലേമിൽ ചൽപ്പം പ്രശ്നമുണ്ടായി. ജാതികൾ ദൈവവചനം കൈക്കൊണ്ടു. ജാതികൾ ദൈവവചനം കൈക്കൊണ്ടതോടുകൂടി അവരെ ആദ്യം യഹൂദനാക്കണമെന്ന് യഹൂദന്മാർ വാദിച്ചു. ഒക്കത്തില്ല എന്ന് ജാതികൾ പറഞ്ഞു. രണ്ടിനും കൂടെ ഒരു പരിഹാരം കാണേണ്ടതിന് വേണ്ടി അപ്പോസ്തോലന്മാരുടെ അടുക്കൽ പൗലോസും മറ്റും വന്നു. അപ്പോസ്തോലന്മാർ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഗെറ്റ് ഔട്ട് എന്നല്ല പറഞ്ഞത്, ശുശ്രൂഷകന്മാരുടെ ഹൃദയം ഏകീകരിച്ചു. ഇനി ഇവർ ഈ സന്ദേശവുമായി തിരിച്ചു പട്ടണം തോറും ചെന്നു. ചെന്നടത്തെല്ലാം ചെന്നവർ ഇവരെ സ്വീകരിച്ചു. ഒരുക്കപ്പെടുന്നു ഒരു ജനം. എവിടുന്നാണ് ഇതിന്റെ തുടക്കം? യെരുശലേമിൽ ദൈവമേൽപ്പിച്ച ആലോചന ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചുകൊണ്ട് ജനത്തെ ഒരുക്കിയെടുക്കുന്ന ദൈവക്രിയക്കായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 8:10 ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഈ ഒടുക്കത്തെ കാലത്തേക്ക് വരുമ്പോൾ ദൈവം ചെയ്യുന്ന ഒന്ന്, ഒരു ഭാഗത്ത് ജനം ദൈവത്തിങ്കിൽ നിന്ന് വിഘടിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രോജക്ട്, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതും. എനിക്കിന്ന് വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രമാണം വേണ്ട, എന്റെ ഹൃദയത്തിൽ ദൈവം എഴുതിയ ഒരു പ്രമാണം ദൈവം എനിക്ക് തരികയാ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് തൊട്ടു, എനിക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇന്ന് നോക്കുന്നില്ല, ഇന്ന് നോക്കുന്നില്ല. ഈ യഹൂദ റബികളുമായി ബന്ധമുള്ള കുഞ്ഞോന് ഇവിടെ ഉണ്ടെങ്കിൽ അടുന്നു, യഹൂദ റബികളുമായി ബന്ധമുള്ള ഒരാൾ, യഹൂദ റബികളുമായി ബന്ധമുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക പ്രസ്താവനയായിരുന്നു. മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ തൻ കൂരിലിൽ വസിക്കുമെന്ന് അരളി ചെയ്തവൻ കൂരിലിൽ പ്രത്യക്ഷനായി. അപ്രമാണം കൊടുക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഇസ്രയേൽ കണ്ടത്, ഇസ്രയേൽ വിശ്വസിക്കുന്ന പ്രമാണത്തിനൊത്തവണ്ണം ഇസ്രയേൽ കണ്ടത് ഒരു തീജ്വാല ഇറങ്ങി വരുന്നതായിട്ടാണ്. തീയുടെ നടുവിൽ യഹോവ നിന്നു എന്നൊരു പദമുണ്ട്. ഒരു തീജ്വാല ഇറങ്ങി വരുന്നതായിട്ടാണ്. ആ തീജ്വാല അവിടെ എല്ലാം തപ്പിയിട്ട് സമർപ്പിക്കപ്പെട്ടവനും വീണ്ടെടുക്കപ്പെട്ടവനുമായ ആരെയും കണ്ടില്ല. പകരം കണ്ടത് മോശ ചെത്തി ഒരുക്കിയ രണ്ട് കൽപ്പലകകളാകയാൽ ആ കൽപ്പലകകളിൽ പ്രമാണമായി പതിഞ്ഞു. പെന്തക്കോസ് നാളിൽ അവർ പറയുന്ന ദൈവത്തിന്റെ നാക്ക് ഇറങ്ങി വന്നതാണെന്നാ, ദൈവത്തിന്റെ നാക്ക് ഇറങ്ങി വന്നതാ, അത് കല്ലിൽ എഴുതി വെച്ചു പോയി. പെന്തക്കോസ് നാളിൽ അതേ നാവ് പ്രത്യക്ഷമായേ, കല്ലിലല്ല എഴുതിയത്, കാരണം സമർപ്പിക്കപ്പെട്ട 120 പേരുണ്ട്, അവരുടെ മേൽ പതിഞ്ഞു. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പർവ്വതമുകളിൽ സമർപ്പിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ടവരില്ല. കാര്യം മോശയുടെ കാലത്ത് നിൽക്കുന്നതേ ഉള്ളൂ. യേശു വന്നിട്ടില്ല. ആകയാൽ കല്ലേൽ ഇത് പതിഞ്ഞു പോയി. എന്നാലുണ്ട് യേശുവിന്റെ വരവിനും മരണ പുനരുത്ഥാനങ്ങൾക്കും ശേഷം വിടുവിക്കപ്പെട്ട 120 ഒരുമിച്ച് കൂടി ഇരുന്നിടത്ത് ഇതേ തീ ഇറങ്ങി വന്നപ്പോൾ കല്ലേൽ അല്ല പതിഞ്ഞത്, ഇരുന്നവരുടെ മേൽ പതിഞ്ഞു. കൂട്ടത്തിൽ അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകകളിൽ ഒരു എഴുത്തെഴുതി, എനിക്കിന്ന് പ്രമാണം കല്ലേലല്ല, എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. മനസാക്ഷിയിൽ കുത്തനുള്ളവർക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്റെ ഹൃദയം എന്നോട് പറയും, അരുത്, അത് നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നതാണ്. ദൈവത്തിന്റെ ആടുകളെ, ക്രിസ്തുവിന്റെ ആടുകളെ, ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്നത് എന്റെ ഹൃദയത്തിന്റെ മാംസത്തിലെ പലകകളിൽ ഞാൻ എന്റെ പ്രമാണം എഴുതും. പലതും ചെയ്യുമ്പോൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ അല്ലേ? ശരിയോ തെറ്റോ എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. ഞാൻ ഈ ഉടുപ്പെടുത്തിട്ട് വെച്ച് ചിന്മ കഴിച്ചത് മതിയോ ഇന്നത്തേക്ക്? എനിക്കൊരു കണ്ണാടിയുടെ മുന്നോട്ട് പോയി നോക്കിക്കൂടെ? പക്ഷെ എൻ്റെ ഒപ്പീനിയനെ കിട്ടത്തില്ല, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടത്തില്ല. അതിൽ നിന്ന് വിധിച്ചത് കൊണ്ട് ഞാനിത് കൊണ്ടുവന്നു. എൻ്റെ മുടി വെട്ടിക്കാറായോ? ഒറ്റത്തിട ജീവിക്കുന്നവരുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്, കുടുംബമായി ജീവിക്കുന്നവരുടെ കാര്യമാണ്. കുടുംബം കൂട്ടായി ജീവിക്കുന്നവരല്ല, കുടുംബമായി ജീവിക്കുന്നവർ. ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടിറങ്ങുമ്പോൾ എൻ്റെ മരുമക്കൾ വരെ എൻ്റെ അടിക്കത് ശരിയായില്ല, ഇല്ല മാറും. ഇതിൻ്റെ ഒക്കെ മുമ്പ് എൻ്റെ അകത്തിൻ്റെ അകത്ത് എൻ്റെ കോൺഷ്യസ് എന്നോടൊരു ചോദ്യം ചോദിക്കും. 10 രൂപ സ്വതരാഴ്ച ഇടാൻ ഇങ്ങോട്ട് എടുത്താൽ എൻ്റെ അകത്തു നിന്ന് എന്നോട് തന്നെ ഒരു ചോദ്യം, ഇത് മതിയോ? എന്നാ കാരണം? ഹൃദയത്തിലൊരു എഴുത്ത്. ഓ ഗാഡ്, ഹൃദയത്തിലൊരു എഴുത്ത്. എത്ര പേരുടെ ഹൃദയത്തിൽ ആ എഴുത്തുണ്ട്? അവരുടെ കൈ ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ ആടാ, നാം ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുന്നത് വായിച്ചാട്ടെ, എബ്രായർ 8:10 ഒരു പ്രാവശ്യം കൂടെ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. മതി, ഞാൻ പണ്ട് വിടരുതേ. പണ്ട് ഈ ന്യായപ്രമാണം മോശയുടെ കൽപ്പലകയിലായിരുന്നു. ഈ ന്യായപ്രമാണ യുഗം കഴിഞ്ഞാൽ, കൃപായുഗത്തിൽ ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെയാണ്. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി, പിന്നെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹൃദയങ്ങളിൽ എഴുതും. ഇന്ന് ഹൃദയത്തിൽ എഴുതപ്പെട്ട പ്രമാണമുള്ളവർക്കായി സ്തോത്രം. അപ്രമാണമുള്ളവരെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയരും, ഇത് വേണോ അത് വേണോ. ഞാൻ പറയാം, സംശയമുള്ളത് ഒന്നും ചെയ്യരുത്, അത് ഒഴിവാക്കി വെക്കുക. ഞണ്ടിനെ തിന്നാമോ, മാക്രിയെ തിന്നാമോ, പന്നിയെ തിന്നാമോ? സംശയം തോന്നിയാൽ മാറ്റിവെക്കുക, തുടരുത്. കൺഫർമേഷൻ ആകുന്നത് വരെ മാറ്റിവെക്കുക, നിങ്ങൾ പാപത്തിൽ അകപ്പെടത്തില്ല. ശരിയെന്ന് ഉറപ്പുള്ളത് ചെയ്യുക തിരുവചന പ്രകാരം, തെറ്റെന്ന് ഉറപ്പുള്ളത് ഒഴിവാക്കുക, സംശയമുള്ളത് തൽക്കാലം ഒഴിവാക്കുക, ഉറപ്പ് ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക. സിമ്പിൾ. മീശ വെക്കാമോ, മുടി നീട്ടാമോ, മാല ഇടാമോ? സംശയമുള്ളത് ഒഴിവാക്കുക, ഉറപ്പുള്ളത് അനുസരിക്കുക. സംശയമുള്ളത് ഉറപ്പ് ലഭിക്കുവോളം ഒഴിവാക്കുക, അതുവരെ മാറ്റിവെക്കുക. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതും. 1 Petrus 2:9 ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആരാകും? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെ ആട്ടിൻകൂട്ടമാണെന്നും പറഞ്ഞ തുടങ്ങിയത്, പക്ഷെ ആ ആട്ടിൻകൂട്ടത്തെ തമ്പുരാൻ വിളിക്കുന്ന പുതിയ പേരുകൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പലതിനും നമ്മൾ പല പുതിയ പേരിടാറുണ്ടല്ലേ. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തേച്ച് വിളിക്കുന്ന വിളി കേൾക്കണം, എൻ്റെ കുട്ടനല്ലേ, പാലല്ലേ, കുഞ്ഞല്ലേ, പൊന്നല്ലേ, തേനല്ലേ, ഇതൊന്നുമല്ല, ഇത് മോനിച്ചനാ. പക്ഷെ അമ്മ വിളിക്കുന്ന വിളി കേൾക്കണം, ഇതൊക്കെ അല്ലയോ എന്ന്. സ്നേഹബന്ധം വളരുന്നതനുസരിച്ച് അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും, വിളിയും മാറിക്കൊണ്ടിരിക്കും. തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ആട്ടിൻകുട്ടമായി വിളിച്ചു, ഇപ്പോൾ രാജകീയ പുരോഹിത വർഗം. ഓ പ്രൈസ് ദി ലോർഡ്. കാര്യം, നിങ്ങൾ സ്വന്തജനമാ, നിങ്ങൾ വിശുദ്ധന്മാരാ, നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാ. വഴിയെ പോയ ആടല്ല ഇനി ഒരിക്കലും, എന്റെ ആലയിൽ കിടക്കുന്ന ആടല്ല ഞാൻ, രാജകീയ പുരോഹിത വർഗവും. ഉപദേശം കൂടെ തൊട്ടു പോകേണ്ടത് കാര്യമാകട്ടോ. രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും പുരോഹിതന്മാരല്ലെന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പുരോഹിത വർഗത്തിലുള്ളവരെല്ലാവരും പുരോഹിതന്മാരല്ല. അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അഭിഷേകം കിട്ടുന്നവനെ പുരോഹിതനാകത്തുള്ളൂ. ലേവ്യനായി പിറന്നത് കൊണ്ട് എല്ലാവരും പുരോഹിതനല്ല.
ലേവ്യന് മാത്രമേ പുരോഹിതനാകാനൊക്കത്തുള്ളൂ. ലേവ്യനെല്ലാം പുരോഹിതനല്ല, നാം രാജകീയ പുരോഹിത വർഗമാ. ഇതിനകത്തുനിന്ന് തമ്പുരാന്റെ പാദത്തിലിരുന്ന് ഈ വർഗത്തിൽ നിന്ന് അഭിഷേകം ലഭിച്ച് ഈ വർഗത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി വേർതിരിഞ്ഞിരുന്ന പുരോഹിതന്മാർക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പദവി മറ്റൊരുത്തനിലൂടെ അല്ല, എനിക്ക് സ്വയം എടുക്കാം. ഞാൻ ഉപദേശ വിഷയങ്ങൾ വ്യക്തമാക്കേണ്ടിടത്തെല്ലാം വ്യക്തമാക്കാൻ കഴിവുള്ളിടത്തോളം ശ്രമിക്കുന്നു. എന്റെ ഉപദേശം കണ്ടുവരുത്ത നരകത്തിൽ പോയിട്ട് എന്താ അർത്ഥം? നാം രാജകീയ പുരോഹിത വർഗം, പുരോഹിത വംശം, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവൻ പുരോഹിതനാ. അതിന് വേറെ ആരുടെയും അനുവാദം ചോദിക്കാൻ പോകണ്ട, അതിന് വേറെ ആരുടെയും പെർമിഷൻ എടുക്കാൻ പോകണ്ട. അവൻ പുരോഹിതനായി മാറും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പുരോഹിതന്മാരെ, പുരോഹിതമാരെ, നാമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ട പുരോഹിത വർഗമേ, നമുക്ക് ഈ വഴി തുറന്നു തരേണ്ടതിനാണ് യേശു കാൽവറിയിൽ കുത്തേറ്റ് മരിച്ചത്. രാജകീയ പുരോഹിത വർഗം. പിന്നെ എന്തൊക്കെയാ? മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. ഒന്നുകൂടെ വായിച്ചാട്ടെ, ഒമ്പതാം വാക്യം തന്നെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. നിൽക്കട്ടെ, നിങ്ങളെ വിളിച്ചത് എവിടുന്നാണ്? അന്ധകാരത്തിൽ നിന്ന്. എവിടോട്ട് വരാനാണ്? അത്ഭുത പ്രകാശത്തിലേക്ക്. ഇപ്പം വലിയ ഇരുട്ടില്ല പാസ്റ്ററെ, ഒരുമാതിരി കണ്ണ് കാണാം. മോനെ അങ്ങോട്ടൊന്നും അല്ല വിളിച്ചത്. ഇപ്പൊ ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല കേട്ടോ, വീഡിയോ നിർത്തി. മോനെ അങ്ങോട്ടല്ലടാ വിളിച്ചത്. പണ്ട് മൂന്ന് കുപ്പിയായിരുന്നു, ഇപ്പൊ അരക്കുപ്പി. മോനെ അവിടോട്ടല്ലടാ വിളിച്ചത്. ഇപ്പൊ ഞാൻ പഴയതുപോലെ നടക്കുന്നില്ല കേട്ടോ. മോനെ അങ്ങനെ ചുമ്മാതിരിക്കാൻ അല്ലടാ വിളിച്ചത്. അന്ധകാരത്തിൽ നിന്ന് കുറെ വെളിച്ചമുള്ളിടത്തേക്ക് അല്ല വിളിച്ചത്, അത്ഭുത പ്രകാശം വരെ. നത്തിങ് ഇൻ ബിറ്റ്വീൻ. ഇടക്കത്തെ കല്ല വിളിച്ചത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. ഈ വിളിച്ചവൻ ഒരുപാട് സൽഗുണങ്ങളുണ്ട്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ പതുക്കെ പറയാനുമല്ല, ഘോഷിപ്പാൻ തക്കവണ്ണം. ആ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. ആ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. വിശുദ്ധ വംശവും സ്വന്ത ജനവും. ഞാൻ സാധാരണക്കാരനല്ല, വിശുദ്ധ വംശമാ, വിശുദ്ധ വംശമാ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ പാസ്റ്റർ വി എ തോമസ് പറഞ്ഞാ കേട്ടിട്ടുള്ളത്. ഫിലിപ്പ് മഹാരാജാവിന്റെ മകനായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഫിലിപ്പ് മഹാരാജാവിന്റെ ചക്രവർത്തിയുടെ മകനായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഇയാൾക്കൊരു സോക്കേടുണ്ടായിരുന്നു. കോമണേഴ്സ് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകണം, കോമണേഴ്സിന്റെ കൂടെ കളിക്കാൻ പോകും. ഞങ്ങളുടെ മക്കളോട് ഗംഗനഹലിൽ താമസിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഗേറ്റിന്റെ വെളിയിൽ പനക്കത്തില്ല, അതിനകത്തുള്ള കളി മതി. ഗേറ്റിൻ്റെ വെളിയിൽ സെക്കൻഡ് മെയിൻ റോഡിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ചേർന്ന് പന്ത് കളിക്കും. ഇവന്മാർ ഇത് ഗേറ്റിൻ്റെ അവിടെ പോയി ഇങ്ങനെ നോക്കി നിന്ന്. ഒരു ദിവസം അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഒറ്റയ്ക്ക് ഇതിനകത്തിരുന്ന് ബോറടിക്കുന്നു, അങ്ങോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. കൂട്ടുകാർ ഒത്തിരി ഉണ്ട്. അലക്സാണ്ടർ ഈ മെനക്കേടിനൊന്നും പോകത്തില്ല, ആരോടും ചോദിക്കാൻ ഒക്കത്തില്ല, പുള്ളി ഓടി ഇറങ്ങി അങ്ങ് പോകും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് കുഞ്ഞായിരുന്ന കാലം തെരുവിലെ കോമണേഴ്സിൻ്റെ കൂടെ കളിക്കാൻ പോകുമായിരുന്നു. ശരിയാ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അനുഭവം നിങ്ങളൊന്ന് ആലോചിക്കുക. അവൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കണോ, വലിയൊരു കൊട്ടാരം, അതിനകത്ത് അവൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. വെളിയിൽ പിള്ളേർ കിടന്ന് കളിക്കുന്നു, അതുകൊണ്ട് ഇവനും കളിക്കാൻ പോകും. ഒരു ദിവസം രാജാവ് ഇത് കണ്ടുപിടിച്ചു, കൊട്ടാരം സൂക്ഷിപ്പുകാരെ വിളിച്ചു, വഴക്ക് പറഞ്ഞു. അടുത്ത ദിവസം രാജാവ് ശ്രദ്ധിച്ചപ്പോൾ ചേർക്കം തന്നിറങ്ങിപ്പോന്നു, കൊട്ടാരം സൂക്ഷിപ്പുകാരെ പിരിച്ചു വിടുമെന്നായി. അപ്പോൾ കൂട്ടത്തിൽ തലവൻ വന്നുവെച്ച് പറഞ്ഞു, തിരുമേനി ഒരു സങ്കടം അറിയിക്കാനുണ്ട്, രാജകുമാരനെ കൈകൊണ്ട് തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഇവൻ രാജകുമാരനാ, ഫിലിപ്പ് ചക്രവർത്തിയുടെ മോനാ, ഇവനെ കൈകൊണ്ട് തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അങ്ങയുടെ കുഞ്ഞ് പറഞ്ഞാൽ കേൾക്കുന്നതല്ല, പോവല്ലെന്ന് പറഞ്ഞാൽ അവനിറങ്ങി അങ്ങ് പോകും, ഞങ്ങളിപ്പോൾ എന്നെ ചെയ്യും, കഥക് ഞങ്ങൾ അടച്ചിടും. എപ്പോഴെങ്കിലും കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു പോയാൽ ഇവൻ ചെറുക്കം വിളിച്ചാടും. ഞങ്ങൾ പറഞ്ഞാൽ ഇവൻ കേൾക്കുകയില്ല, ഞങ്ങളോട് കോപിച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കും. ഫിലിപ്പ് മഹാരാജാവിന് പിടികിട്ടി. അദ്ദേഹം പറഞ്ഞ്, ഇനി ഞാൻ ബാക്കി നോക്കിക്കോളാം. ഒരു ദിവസം 6 വയസ്സുള്ള അലക്സാണ്ടറിനെ ഇങ്ങോട്ട് വിളിച്ചു പാടാന്ന് പറഞ്ഞു. കൊട്ടാരം സൂക്ഷിപ്പുകാരെ മുഴുവനും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ മകൻ അലക്സാണ്ടർ എപ്പോഴെങ്കിലും വന്ന് ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടാൽ അപ്പോഴേ തുറന്നേക്കണം. അവനെവിടെ പോകുന്നു നിങ്ങൾ അന്വേഷിക്കണ്ട, അവന് കളിക്കണം, കളിച്ചോട്ടെ. ഇന്നു മുതൽ എൻ്റെ മകൻ അലക്സാണ്ടർ, നേരത്തെ ഇവൻ വന്നാൽ പറഞ്ഞ ഇവർ കഥ കടയ്ക്കും, വല്ലോത്തിന് തുറക്കുന്ന കൂടുതൽ ഇവൻ ചാടുമെന്നാണ്. ഇന്നു മുതൽ എൻ്റെ മകൻ അലക്സാണ്ടർ എപ്പോൾ വന്ന് കഥക് തുറക്കാൻ പറഞ്ഞാലും നിങ്ങൾ തുറന്നിരിക്കണം. അവനെവിടെ പോയി എന്നുള്ള അവൻ നോക്കിക്കോളൂ, നിങ്ങൾ നോക്കണ്ട പോ. എന്നിട്ട് അലക്സാണ്ടറിനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നിർത്തിയച്ച് പറഞ്ഞു, മോനെ നീ എപ്പോൾ ചെന്ന് ആവശ്യപ്പെട്ടാലും ഒരു ഗേറ്റ് തുറന്നു തരും, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ നിന്നോട് തന്നെ 2-3 ചോദ്യം ചോദിക്കണം. ഒന്ന്, നീ ആര്?
മറുപടി ചക്രവർത്തിയുടെ മകൻ. രണ്ട്, നീ ആരാകണ്ടവൻ? അടുത്ത ചക്രവർത്തി ആകണ്ടവൻ. മൂന്ന്, നീ എവിടോട്ട് പോന്നു? ചക്രവർത്തി ആകണ്ടാത്തവന്റെ കൂടെ പോന്നു. അവൻ ഒരെണ്ണം ചക്രവർത്തി ആകത്തില്ല, അവൻ കോമണറാ. നീ ആരാകാനുള്ളവനാ? ചക്രവർത്തിയാകാനുള്ളവനാ. നീ അവൻ്റെ കൂടെ ആണോ പോകുന്നത്? വി എ തോമസ് സാർ പറഞ്ഞ ചരിത്രത്തിൽ 6 വയസ്സുള്ള കൊച്ചൻ്റെ അകത്ത് ഇത് കയറി ഹൃദയത്തിൽ എഴുതി. അതിനുശേഷം ആ ചെറുക്കൻ കോമണറുടെ കൂടെ കളിച്ചിട്ടില്ല. ഹി ബിക്കെയിം അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഞാൻ ലോകക്കാരനല്ല, രാജകീയ പുരോഹിതവർഗം, സ്വന്തം ജനം, വിശുദ്ധ ജനം, വേറൊരു ജാതി. എൻ്റെ റേസ് വേറെയാ, എൻ്റെ റേസ് വേറെയാ. ഞാൻ വേറൊന്നാ, ഞാൻ സാധാരണക്കാരൻ്റെ കൂടെ കൂടുന്നവനല്ല. ഇന്ന് പകൽ എന്നെ മാറ്റി തിരിച്ച് ദൈവപൈതലാക്കിയ ദൈവകരുണയ്ക്കായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21:3, എന്നെ വിശുദ്ധ നഗരമാക്കി മാറ്റി. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. എനിക്ക് 21:2 എല്ലാ കാര്യവും മുമ്പേ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു. മതി, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, നാം വസിക്കുന്ന നഗരം വിശുദ്ധമാ, നാം വിശുദ്ധരാ. ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടത് കണ്ടു. അടുത്ത ആശയത്തിലേക്ക് മാറാൻ പോകുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:22, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. 24:22-31, രണ്ട് വാക്യങ്ങളിൽ കൊണ്ട്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആ വൃതന്മാർ, രണ്ട് തർജ്ജമകൾ ഇതിനുണ്ട്. ഒരു തർജ്ജമയിൽ മലയാളത്തിൽ 2:1 തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും, വേറൊരു തർജ്ജമയിൽ വൃതന്മാരെന്നും കാണാം. 22:31 നാം തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാരെന്ന് കാണാം. ലൂക്കോസ് 18:7 അതേ കാര്യം കാണാം. വായിക്കാമോ? ലൂക്കോസ് 18:7 കൂടെ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ. നാം വൃതന്മാരാണ്, ദൈവത്തിന്റെ വൃതന്മാരെ. ഇനി വായിക്കേണ്ട, റോമാലേഖനം 8:33 നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2 തീമോത്തിയോസ് 2:10 നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1 പത്രോസ് 1:2 നാം വൃതന്മാരാണ്. 1 പത്രോസ് 2:10 നാം ദൈവത്തിന്റെ ജനമാ, അവന്റെ കയ്യിലെ ആടുകൾ. യഹോവ എന്റെ ഇടയൻ, യഹോവ എന്റെ ഇടയൻ, ഞാൻ തൃക്കരങ്ങളിലെ ആടാ. ഇന്ന് പകല ഉറപ്പുള്ളവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 1:30 ഞാൻ നിർത്തിക്കോളാം. അതിനോടകം ഒരു കൊച്ചാശയം കൂടെ തൊടാൻ പോവുക. അവനെ ഒന്ന് തപ്പിയെടുത്ത് വായിക്കാമോ? തീത്തോസ് 3:6-7. ഞാൻ നേരത്തെ ഇത് പ്ലാൻ ചെയ്ത വാക്യമല്ല. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. ഒന്ന് നിൽക്കട്ടെ. യേശുവിൻ്റെ കയ്യിലെ ആടേ, യേശുവിൻ്റെ കയ്യിലെ ആടേ, നാം പ്രത്യാശപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടു, പ്രത്യാശപ്രകാരം നീതീകരിക്കപ്പെട്ടിട്ട്. വായിച്ചു. നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. നിൽക്കട്ടെ. നമ്മെ ദൈവമക്കളാക്കി, വിശുദ്ധ ജനമാക്കി, ദൈവത്തിന്റെ ആടാക്കി നിർത്തുവാൻ ദൈവം ഏൽപ്പിച്ച ചില ഘടകങ്ങൾ. ഒന്ന്, നാം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ദൈവിക തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തുവാ? ഞാൻ കടയിലോട്ട് കയറി ചെന്ന് എനിക്കൊരു സോപ്പ് വേണം. ഞാൻ നോക്കിയപ്പോൾ തേണ്ട ഒരു അലമാരി നിറച്ച് സോപ്പ് ഇരിക്കുക. എന്നെ എല്ലാം സോപ്പ് ഈ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുണ്ട്, അതെല്ലാം അതിനകത്തുണ്ട്. ലക്സ് നോ, എനിക്ക് വേണ്ട. അടുത്തൊരെണ്ണെടുത്തു പിയേഴ്സ്, എനിക്ക് വേണ്ട. ഹമാം, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് പലതിൻ്റെ നടുവിൽ നിന്ന് വലിച്ചെടുക്കുന്നതിനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ ബാംഗ്ലൂർ പട്ടണത്തിലെ ജനലക്ഷങ്ങളുടെ നടുവിൽ നിന്ന് ഒത്തിരി എണ്ണത്തെ തള്ളിയേച്ച് മന്ത്രിമാർ, MP മാർ, MLA മാർ, പ്രഭുക്കന്മാർ, യോഗ്യന്മാർ, കണ്ടാൽ കൊള്ളാവുന്നത്, കൊള്ളുകയില്ലാത്തത്, മുടിയുള്ളത്, മുടിയില്ലാത്തത്, മീശയുള്ളത്, മീശയില്ലാത്തത്, സകലതിനെയും കൂടെ നോക്കി വെച്ച് തമ്പുരാൻ പറഞ്ഞു, ഇത് എനിക്ക് വേണം, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു.
നാം തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടു. രമണീയ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിർത്തി നിർത്തി നിർത്തി. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം ഒന്ന് തിരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു, നീതീകരിക്കപ്പെട്ടു. ഞാൻ നീതിമാനായതുകൊണ്ടല്ല, യേശു എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, താൻ എനിക്ക് വേണ്ടി അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതിനാൽ, എൻ്റെ ശിക്ഷ താൻ ഏറ്റെടുത്തതിനാൽ, എൻ്റെ പാപം താൻ വഹിച്ചതിനാൽ ദൈവം എന്നെ നീതീകരിച്ചു. ആ നീതീകരണത്തിൽ എൻ്റെ കാശില്ലായിരുന്നു. ഞാനൊരാളിൻ്റെ അടുക്കൽ ചെന്ന് കുറച്ച് കടം വാങ്ങിച്ചു. തിരിച്ചു കൊടുക്കാൻ സമയത്തിന് എനിക്ക് ഒക്കാതെ വന്നു. അവനെന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ കൊടുത്തു തീർക്കേണ്ട പണം എൻ്റെയിലോട്ട് തന്നു. ഞാൻ ധനികനായതുകൊണ്ടല്ല, പണക്കാരനായതുകൊണ്ടല്ല, അവൻ്റെ ഇന്ന് വാങ്ങിച്ചത് അവൻ്റെ തിരിച്ചു കൊടുക്കുവാൻ മറ്റൊരാൾ എനിക്ക് തന്നതിനാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ദേശു എന്നെ നീതീകരിച്ചു. ഇന്നതിനകത്തിരിക്കുന്ന നമ്മിൽ പലരും നീതിമാന്മാരല്ല. നോ 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 നോ, അല്ല, അല്ലേ അല്ല. പാപത്തിൻ്റെ പ്രകൃതിയിൽപ്പെട്ടവരായിരുന്നെങ്കിലും കൃപയാൽ നമ്മെ നീതീകരിച്ചു. തനിക്കൊരാട്ടും കൂട്ടം വേണം അതിനെ ഉണ്ടാക്കേണ്ടതിന്. നീതീകരിച്ചു. പിന്നെ പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. അടുത്തത് പുനർജനന സ്നാനം. ദൈവം എനിക്കുന്നു വീണ്ടും ജനനവും സ്നാനവും. പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശിയാകേണ്ടതിന്. ഞാൻ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നിത്യജീവന്റെ അവകാശിയാകത്തില്ല. എന്നെ നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റേണ്ടതിന് വീണ്ടും ജനനത്താലും പുനർജനനത്താലും സ്നാനത്താലും. അടുത്തത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഒടുവിൽ ആത്മാവിന്റെ നവീകരണം. നമ്മിൽ മിക്കവരും ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാ. അന്യ ഭാഷ അടയാളത്തോടുകൂടെ അഭിഷേകം പ്രാപിച്ചവരുടെ കയ്യൊന്ന് കണ്ടോട്ടെ. സ്തോത്രം. പക്ഷെ നിത്യജീവനിൽ എത്തത്തില്ല കേട്ടോ. ഇതിന്റെ നവീകരണം നടക്കണം. റിഫ്രഷിങ് അഗെയിൻ. അതിനാ ഇതുപോലുള്ള കൂട്ടങ്ങൾ, അതിനാ ഉപവാസ പ്രാർത്ഥന, അതിനാ ബൈബിൾ സ്റ്റഡി. അതിനുവേണ്ടിയാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതിനായി ദീർഘ മണിക്കൂറുകൾ എടുക്കുന്നത് ആത്മാവിൻ്റെ നവീകരണം. ഇപ്പം ഇതിനകത്തിരിക്കുന്ന കുറച്ച് പേർക്ക് മനസ്സിലാകുന്നുണ്ടോ, ഞാൻ വന്നിരുന്നത് പോലെ അല്ല, എൻ്റെ അകത്ത് ഏതാണ്ടൊന്ന് പുതുതാക്കപ്പെട്ടു എന്ന്. ഏതാണ്ടൊന്ന് ഇന്ന് പകൽ ഏതാണ്ടൊന്ന് പുതുതാക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവരുടെ കൈ ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയാ. ഇവരാണ് നിത്യജീവങ്ങളിലേക്ക് മാറുന്നത്, ആത്മാവിൻ്റെ നവീകരണം. ഇവിടെ കൊണ്ട് നിർത്തുക. ഈ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവും. ഇന്ന് ഉച്ച കഴിഞ്ഞ് എടുക്കാൻ നോക്കുന്നു, എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ അതിനെ കുറിച്ച് ഒട്ടും പ്രപ്പേഡല്ല. ഇത് ഒരു മാസം എടുത്താലൊന്നും തീരുന്നതല്ല. ദൈവവചനമല്ലേ ഇവിടെ കൊണ്ട് തീർക്കാൻ? തീരുന്നതല്ല. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ആത്മാവിൻ്റെ നവീകരണത്തിനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ തൊടുന്തോറും ആത്മാവ് നമ്മെ നവീകരിക്കും. കാര്യം പരിശുദ്ധാത്മാവായി വചനം എഴുതിയത്, പരിശുദ്ധാത്മാവ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ഒരു കമൻ്ററി ഉപയോഗിക്കുന്നില്ല. സത്യം സത്യം സത്യം. ദൈവം എനിക്ക് തരുന്ന ഒരാശയം എണവാക്യങ്ങൾ കിട്ടുന്നിടത്തോളം ബൈബിളിൽ നിന്ന് തപ്പിയെടുക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അറേഞ്ച് ചെയ്യേണ്ട ഓർഡർ ദൈവം എനിക്ക് തരും. ആ ഓർഡറുമായിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ കയറുന്നത്. ബിലീവ് മീ, ആ ഓർഡറുമായിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ കയറുന്നത്. ഇപ്പോഴാണ് ഈ ഓർഡറും കൊണ്ടുവരുന്നത്. കാര്യം വാക്യത്തിൻ്റെ ഒരു കോപ്പി അവർക്ക് കുറിച്ച് കൊടുക്കണം, അവർക്ക് വായിക്കാൻ വേണ്ടി. പണ്ടാതും ഇല്ലായിരുന്നു. ഇത് വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നേരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യും, ആഹാരം എവിടെ നിന്നൊക്കെ അന്വേഷിക്കും. ഞങ്ങൾക്ക് ഈ മെനക്കേടൊന്നുമില്ല. അഡ്രസ്സ് ആയിക്കിട്ടാൽ നേരെ അങ്ങ് ചെല്ലുക. മെസ്സിൽ എവിടെയെങ്കിലും ഒരു കിടക്കാൻ സ്ഥലം കിട്ടും. മെസ്സിലോട്ടങ്ങ് കയറി ചെന്നാൽ മതി, ചോറുണ്ട്. കാര്യം ഞാൻ എയർഫോഴ്സുകാരനായിരുന്നു, കാക്കി യൂണിഫോം ഇട്ടിരുന്നതാണ്. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു കാണിച്ചു കൊടുക്കാൻ. എനിക്ക് ചോറുണ്ട്. നിങ്ങൾ ദൈവമക്കളാണോ? ചില റൈറ്റ്സ് ഉണ്ട്. ദൈവനെ ഒരു പാസ്റ്ററാക്കി നിർത്തി ദൈവവചനം പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചു. എൻ്റെ റൈറ്റാ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. എൻ്റെ റൈറ്റാ, അതിനൊരു പ്രിപ്പറേഷനും വേണ്ട. ഞാൻ പ്രിപ്പയർ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രാക്ടീസാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട്. ദൈവം എൻ്റെ ഹൃദയത്തിലൊരാശയം തരും, അതിനാവശ്യമുള്ള എണവാക്യങ്ങൾ ബൈബിളിൽ തപ്പിയെടുക്കും. അതിനായി എനിക്ക് മാക്സിമം സമയം. പിന്നെ അത് ഏത് ഓർഡറിൽ എടുക്കണം. എണവാക്യങ്ങൾ ഉൽപ്പത്തി ഒരു വെളിപ്പാട് വരെ ഉണ്ട്. ഞാൻ അങ്ങനെ അല്ലല്ലോ വായിച്ചേ. ഓരോ പുസ്തകം പുസ്തകമായിട്ടല്ലേ ഞാൻ വായിച്ചേ. ഏത് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യണം. ആ അത്രയും വരക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അത് കഴിഞ്ഞ് എനിക്കറിയാൻ വയ്യ. ഇന്ന് എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടും. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടും.
ഇടയന്മാരുടെ ഇടയൻ, വലിയ ഇടയൻ വെളിപ്പെടും, ശ്രേഷ്ഠ ഇടയൻ വെളിപ്പെടും. തേജസ്സിന്റെ വാടാത്ത കിരീടം നാമും പ്രാപിക്കേണ്ടതിന് തിരുമുമ്പിൽ വന്നു നിൽക്കുവാൻ നമ്മെ യോഗ്യരായി കർത്താവ് എണ്ണട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സമയം രണ്ടു മൂന്ന് കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേച്ച് നിർത്താൻ പോവുകയാണ്. ഒന്ന്, ഇന്ന് ഉപവാസത്തോടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ദയവായി എഴുന്നേറ്റാലും, ദയവായി എഴുന്നേറ്റു. ഇന്ന് ഉപവാസത്തോടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ദയവായി